നമസ്കാരം. ശ്രമത്തിലാണ് ഫലപ്രാപ്തിയിലല്ല സംതൃപ്തി ഉളവാകുന്നത്. സമ്പൂർണ്ണ ശ്രമം സമ്പൂർണ്ണ വിജയമാകുന്നു. മലയാള മനോരമ തൊഴിൽ വേദിയും മലയാള മനോരമയുടെ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ മനോരമ ഹൊറൈസണും സംയുക്തമായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവർക്കായി നടത്തുന്ന സൗജന്യ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന മത്സര പരീക്ഷകളിൽ മനഃശാസ്ത്ര ചോദ്യങ്ങൾക്ക് എങ്ങനെ മുഴുവൻ മാർക്കും വാങ്ങാം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. ഗ്രന്ഥകർത്താവും നിരവധി വർഷത്തെ അധ്യാപന പരിചയവുമുള്ള ശ്രീ ഡോക്ടർ വി ബാലകൃഷ്ണൻ സാറാണ്. ബാലകൃഷ്ണൻ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ഒരു ക്ലാസ് ചെയ്യാനായി ഈ നമ്മുടെ വെബ്എക്സ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആരംഭിക്കാം സാർ. നമ്മുടെ സ്വാഗതം പറഞ്ഞ സെബിന് എൻ്റെ വക അഭിനന്ദനങ്ങൾ. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ ക്ലാസ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം കേരള പി എസ് സി ഇപ്പോൾ നടത്താൻ പോകുന്ന എൽ പി യു പി പരീക്ഷ, അത് നവംബർ 7 എന്ന് തുടർന്ന് അങ്ങോട്ടും നടക്കുകയാണ്. രണ്ട് പരീക്ഷയുണ്ട്, എല്ലാവർക്കും അറിയുന്നതാണ്. ഒന്ന് എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ്, മറ്റൊന്ന് യു പി സ്കൂൾ അസിസ്റ്റൻ്റ്. നമ്മളെല്ലാവരും കരുതിയത് പരീക്ഷ കുറച്ചും കൂടി വൈകും എന്നായിരുന്നു, കൊറോണ ഒക്കെ കൊണ്ട്. പക്ഷെ പൊടുന്നനെയാണ് പി എസ് സി അതിൻ്റെ നോട്ടിഫിക്കേഷൻ, സോറി, അതിൻ്റെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളെല്ലാവരും വളരെ ധൃതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ എൽ പി യു പി പരീക്ഷയ്ക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിഭാഗത്തിൽ വരുന്ന ചോദ്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം 20 ആകെ 100 ചോദ്യത്തിൽ 20 ചോദ്യം വിദ്യാഭ്യാസ മനഃശാസ്ത്രവും അതുപോലെ തന്നെ ബോധനശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ഒരു ധാരണ നമുക്ക് വേണം. അപ്പം അതിൽ ആദ്യം തന്നെ നമുക്കറിയാം 20 ചോദ്യമാണുള്ളത്. അതിൽ രണ്ട് വിഷയങ്ങളുണ്ട്, വിദ്യാഭ്യാസ മനഃശാസ്ത്രം, മറ്റൊന്ന് ബോധനശാസ്ത്രം. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി, ഒന്ന് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, മറ്റൊന്ന് ബോധനശാസ്ത്രം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് വെച്ചാൽ അത് പ്യുവർ മനഃശാസ്ത്രമായിരിക്കും. അതായത് മനഃശാസ്ത്ര ചിന്തകർ, അവരുടെ സിദ്ധാന്തങ്ങൾ, അവർ മുന്നോട്ട് വെച്ച മറ്റ് ആശയങ്ങൾ, പഠന സിദ്ധാന്തങ്ങൾ, പഠന സംക്രമണ സിദ്ധാന്തങ്ങൾ, ഇങ്ങനെ പ്യുവർ സൈക്കോളജി സ്റ്റഡി ആയിരിക്കും ഒരു വിഷയം. ബോധനശാസ്ത്രം, അതായത് ക്ലാസ് മുറികളിൽ എങ്ങനെയാണ് അധ്യാപനം നടക്കേണ്ടത്, ബോധനത്തിൻ്റെ പ്രക്രിയകൾ എന്തൊക്കെയാണ്, അധ്യാപന സങ്കേതങ്ങൾ എന്തൊക്കെയാണ്, അധ്യാപന എന്തൊക്കെയാണ്, കരിക്കുലം എന്തൊക്കെയാണ്, സിലബസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള വിഷയങ്ങളായിരിക്കും ബോധനശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കാൻ പറ്റുന്നത്. ഏതായാലും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഈ രണ്ട് വിഷയവും സമഗ്രമായിട്ട് നമുക്ക് നോക്കാൻ സമയം കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇന്നത്തെ വിഷയത്തിൽ, ഇന്നത്തെ ക്ലാസ്സിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, എല്ലാവരും തയ്യാറാണല്ലോ, തയ്യാറാണെന്ന് കരുതുന്നു. ആദ്യം നമ്മൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കുറേ വിദ്യാഭ്യാസ ചിന്തകരെ കുറിച്ചും മനഃശാസ്ത്രജ്ഞരെ കുറിച്ചും പഠിക്കേണ്ടതുണ്ട്. അവരെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർ മുന്നോട്ട് വെച്ച സിദ്ധാന്തങ്ങളും ആ സിദ്ധാന്തങ്ങൾ എങ്ങനെയാണ് ക്ലാസ് മുറിയിൽ പ്രായോഗികമാവുന്നത്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പൊ ഞാൻ കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ പേര് പറയും. സയൻറ്റിസ്റ്റ് മീൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സയൻറ്റിസ്റ്റ്. അതിൽ നിങ്ങളെല്ലാവരും എഴുതി വെക്കണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും വരാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനഃശാസ്ത്ര ചിന്തകനാണ് ഇ എൽ തോണ്ടൈ. ഓക്കെ, അപ്പൊ തോണ്ടൈക്കിനെ കുറിച്ച് എന്തൊക്കെയാണോ ഈ പരീക്ഷയ്ക്ക് വരാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ തോണ്ടയ്ക്കിൻ്റെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണോ, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഏതൊക്കെ സിദ്ധാന്തം ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ മനഃശാസ്ത്ര വിദഗ്ധരെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇ എൽ തോണ്ടൈ, എല്ലാവരും എഴുതി വെക്കുക, തോണ്ടൈ. രണ്ടാമത്തേത് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്, ഇവാൻ പാവ്ലോവ്. മൂന്നാമത്തെ ആണ് പി എഫ്
കിന്നർ എല്ലാവരും എഴുതി വെക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ആദ്യത്തത് ഇ എൽ തോണ്ടൈക്ക്, രണ്ടാമത്തത് ഇവാൻ പെട്രോവിച്ച് പാവ്ലോ, മൂന്ന് ഡി എഫ് സ്കിന്നർ, നാല് ജെറോം എസ് ബ്രൂണർ, ജെറോം ബ്രൂണർ, അഞ്ചാമത്തത് ലീവ് വൈഗോട്സ്കി, ലീവ് വൈഗോട്സ്കി, ആറാമത്തത് ജീൻ പിയാഷെ, ജീൻ പിയാഷെ, ഏഴ് നോം ചോംസ്കി, നോം ചോംസ്കി, എട്ട് റോബർട്ട് ഗാഗ്നെ, റോബർട്ട്, ഒമ്പതാമത്തത് എറിക്സൺ, പത്താമത്തത് ഹൊവാർഡ് ഗാർഡ്നർ, ഹൊവാർഡ് ഗാർഡ്നർ. അപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ 10 പേരെ കുറിച്ച് വളരെ സമഗ്രമായി അറിഞ്ഞിരിക്കണം. കാരണം ചോദ്യങ്ങൾ മുഴുവനും വരുന്നത് ഏകദേശം ഒരു 80-90% ചോദ്യങ്ങൾ വരുന്നതും ഈ മനഃശാസ്ത്ര വിദഗ്ധർ മുന്നോട്ട് വെച്ച സിദ്ധാന്തങ്ങളെക്കുറിച്ചും അനുബന്ധ വിവരണങ്ങളെക്കുറിച്ചും ആയിരിക്കും. അപ്പം ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, എല്ലാവരും എഴുതി വെക്കുക. ഒന്ന് ഇ എൽ തോണ്ടൈക്ക്, രണ്ട് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്, മൂന്ന് ബി എഫ് സ്കിന്നർ, നാല് ജെറോം എസ് ബ്രൂണർ, ലീവ് വൈഗോട്സ്കി, ആറ് ജീൻ പിയാഷെ, ഏഴ് എട്ട് റോബർട്ട് ഗാഗ്നെ, ഒമ്പത് എറിക്സൺ, എറിക്സൺ, പത്ത് ഹൊവാർഡ് ഗാർഡ്നർ. ഇനി ഈ പറഞ്ഞ ആൾക്കാരെ കുറിച്ച് മാത്രം പഠിച്ചത് കൊണ്ടായില്ല, വേറെയും ഒരുപാട് ചിന്തകരുണ്ട്. ഉദാഹരണത്തിന് ഡാനിയൽ ഗോൾമാൻ, തേഴ്സ്റ്റൺ, ഷെൽഡർ, ക്രെഷ്മർ, ഹിപ്പോക്രാറ്റ്സ്, റൂസോ, ഒമീനിയസ്, അതുപോലെ ജോൺ ഡി, ഡാനിയൽ ഗോൾമാൻ, ഇങ്ങനെ ധാരാളം, ആൽഫ്രഡ് ബിനെ, സ്റ്റാൻഫോർഡ് ബിനെ, ടോൾമാൻ, ഇങ്ങനെയുള്ള മറ്റ് ചിന്തകരെ കൂടിയുണ്ട്. അവരെ നമുക്ക് ഇത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ എല്ലാവരും വരിക, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യത്തത് ഇ എൽ തോണ്ടൈക്ക്. ഓക്കെ, തോണ്ടൈക്ക് എൽ പി യു പി പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ്. ആ പേര് മറന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള ധാർമ്മികമായ അർഹത പോലും ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇ എൽ തോണ്ടൈക്ക്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത് എഴുതി വയ്ക്കുക. തോണ്ടൈക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച മേഖല ഏതൊക്കെയാണ്? ഇതാണ് മുമ്പ് ഒരു പ്രാവശ്യം വന്ന ചോദ്യം. തോണ്ടൈക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച മേഖല ഒന്ന് പഠനം, അതായത് ലേണിംഗ്; രണ്ട് കമ്പാരിറ്റീവ് സൈക്കോളജി, താരതമ്യ മനഃശാസ്ത്രം. ഓക്കെ, മൂന്നാമത്തത് സംബന്ധവാദം, സംബന്ധവാദം അഥവാ കണക്ഷനിസം. അപ്പൊ എൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 1 പിൻ പോയിന്റഡ് ആയിട്ട് എഴുതിയെടുക്കുക. തോണ്ടയ്ക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച മേഖല ഉത്തരം പഠനം, താരതമ്യ മനഃശാസ്ത്രം, മൂന്ന് സംബന്ധവാദം. ഓക്കെ, സംബന്ധവാദം എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു ധാരണ, ഒരു ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കി വെക്കണം. നമുക്കറിയാം സഹചരത്വവാദം അഥവാ അസോസിയേഷനിസം, സഹചരത്വവാദം, അതിന് മൂന്ന് ഉപവിഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാണ് കണക്ഷനിസം, മറ്റൊന്ന് കണ്ടീഷനിങ്, അടുത്തത് റീഇൻഫോഴ്സ്മെൻ്റ്. ഇപ്പം മൂന്നെണ്ണമാണ് ഉള്ളത്. രണ്ടാമത്തെ പോയിന്റ്, ഓർമ്മ വെക്കേണ്ട പോയിന്റ്, അസോസിയേഷനിസത്തിന് അഥവാ സഹചരത്വവാദത്തിന് മൂന്ന് ഉപവിഭാഗങ്ങളുണ്ട്. ഒന്ന് കണക്ഷനിസം, രണ്ട് കണ്ടീഷനിങ് അനുബന്ധനം, മൂന്ന് പ്രബലനം അഥവാ റീഇൻഫോഴ്സ്മെൻ്റ്. ഇനി തോണ്ടയ്ക്ക് ഈ പറഞ്ഞതിൽ ഏത് കൂട്ടത്തിൽ പെടുന്ന ആളാണ്? അപ്പം നമുക്കറിയാം സംബന്ധവാദിയാണ്, കണക്ഷനിസ്റ്റാണ്, അനുബന്ധനത്തിൻ്റെ വക്താവ്
പാവ്ലോവാണ്, പിന്നെ അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റിന്റെ വക്താവ് സ്കിന്നറാണ്. അപ്പൊ ഇവർ മൂന്ന് പേരും ബിഹേവിയറിസ്റ്റുകളാണ്. ആര്? കോണ്ടെയ്ക്ക്, പാവ്ലോവ്, സ്കിന്നർ, ഈ മൂന്ന് പേരും വ്യവഹാരവാദികളാണ്. വ്യവഹാരവാദത്തിൻ്റെ പക്ഷെ മൂന്ന് മേഖലകളിലാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കോണ്ടെയ്ക്ക് കണക്ഷനിസത്തിലും, പാവ്ലോവ് അനുബന്ധനത്തിലും, സ്കിന്നർ പ്രഫലനത്തിലുമാണ്. അപ്പൊ രണ്ടാമത്തെ ധാരണ, രണ്ടാമത്തെ ആശയം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒന്ന്, കോണ്ടെയ്ക്കിൻ്റെ മേഖല പഠനം താരതമ്യ മനഃശാസ്ത്രം സംബന്ധവാദം. ഇനി ഞാൻ വളരെ വേഗം പറഞ്ഞു പോകും, കാരണം ഇത് ലാസ്റ്റ് ലാപ്പിലുള്ള ഒരു തയ്യാറെടുപ്പാണ്, അതുകൊണ്ട് ആഴത്തിൽ പോകാൻ പറ്റില്ല. എങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ നമുക്ക് നിവാരണം ചെയ്ത് പോവാം. ഇനി തോണ്ടയ്ക്കിൻ്റെ പ്രധാനപ്പെട്ട കുറേ നിയമങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നിയമങ്ങൾ? ഒന്ന്, ലോ ഓഫ് ഇഫക്റ്റ്, ഫലനിയമം. രണ്ട്, ലോ ഓഫ് റെഡിനെസ്, സന്നദ്ധത നിയമം. മൂന്ന്, ലോ ഓഫ് ആവർത്തന നിയമം. നാല്, ലോ ഓഫ് എക്സസൈസ്, അഭ്യാസ നിയമം. അഞ്ച്, തിയറി ഓഫ് ട്രയൽ ആൻഡ് എറർ, ശ്രമ പരാജയ സിദ്ധാന്തം. ആറ്, ലോ ഓഫ് ഐഡന്റിക്കൽ ട്രാൻസ്ഫർ, സമാന ഘടക സിദ്ധാന്തം. ഇതാണ് കോണ്ടെയ്ക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് നിയമങ്ങൾ. എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും എൻ്റെ കൂടെ പറയാൻ നോക്കുക. ലോ ഓഫ് ഇഫക്റ്റ് അഥവാ ഫലനിയമം, അത് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോവാം. എന്താണ് ലോ ഓഫ് എഫക്റ്റ്? എഫക്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ റിസൾട്ട്. ഒരു പഠന പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യവഹാരത്തിൻ്റെ, മനസ്സിലായി, ഒരു വ്യവഹാരത്തിൻ്റെ അനന്തരഫലം, അതിൻ്റെ റിസൾട്ട് അത് ഡിസയറബിൾ ആണെങ്കിൽ, അഭിലഷണീയമാണെങ്കിൽ ആ വ്യവഹാരം ആവർത്തിക്കപ്പെടും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. രണ്ട് തരത്തിലുള്ള വ്യവഹാരങ്ങളുണ്ട്. ഒന്ന് ഡിസയറബിൾ ആയിട്ടുള്ളത്, മറ്റൊന്ന് അൺഡിസയറബിൾ ആയിട്ടുള്ളത്. അതായത് അഭിലഷണീയമായിട്ടുള്ളത്, അനഭിലഷണീയമായിട്ടുള്ളത്. കോണ്ടെയ്ക്കിൻ്റെ ഫലനിയമപ്രകാരം അദ്ദേഹം പറയുന്നത് അഭിലഷണീയമായ വ്യവഹാരങ്ങൾ ആവർത്തിക്കപ്പെടും, അനഭിലഷണീയമായ വ്യവഹാരങ്ങൾ തിരസ്കരിക്കപ്പെടും. അപ്പൊ ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യവഹാരത്തിൻ്റെ അനന്തരഫലം അഭിലഷണീയമാണെങ്കിൽ അത് ആവർത്തിക്കപ്പെടും, അഭിലഷണീയമല്ലെങ്കിൽ അത് തിരസ്കരിക്കപ്പെടും. ഒരു ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞു പോവാം, സമയമില്ല, എങ്കിൽ വളരെ സ്പീഡിൽ. പറ്റുന്ന മെഴുകുതിരി തൊട്ടാൽ കുട്ടിയുടെ കൈ പൊങ്ങും. അപ്പോൾ ഒരു വ്യവഹാരത്തിൽ കുട്ടി കത്തുന്ന മെഴുകുതിരി തൊട്ടു, അപ്പോൾ കൈ പൊള്ളി. അതിൻ്റെ അർത്ഥം ആ വ്യവഹാരത്തിൻ്റെ ഫലം അനഭിലഷണീയമാണ് എങ്കിൽ തുടർന്ന് അത്തരം വ്യവഹാരം വളരെ കുറവാണ്. ഓക്കെ, ശരി. ഹോംവർക്ക് കൃത്യമായി ചെയ്തുകൊണ്ട് വന്നപ്പോൾ ടീച്ചർ അരുണിനെ കുട്ടിക്ക് ഒരു പേന സമ്മാനമായി നൽകി. അതായത് അപ്പോൾ തുടർന്ന് ഹോംവർക്ക് കൃത്യമായി ചെയ്തു വരാനുള്ള അരുണിൻ്റെ സ്വഭാവം ശക്തീകരിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇത്രയും മനസ്സിലാക്കുമ്പോൾ ഒരു വ്യവഹാരത്തിൻ്റെ ഗുണം, അതിൻ്റെ റിസൾട്ട് അഭിലഷണീയമാണെങ്കിൽ ആവർത്തിക്കപ്പെടും, അനഭിലഷണീയമാണെങ്കിൽ തിരസ്കരിക്കപ്പെടും. ഇനി രണ്ടാമത്തെ നിയമം, ഞാൻ ഓരോ മിനിറ്റ് എടുത്ത് ഓരോ നിയമം പറയാം. രണ്ടാമത്തെ നിയമം സന്നദ്ധത നിയമം, ലോ ഓഫ് റെഡിനെസ്. അതായത് പഠിതാവ് ഒരു വ്യവഹാരത്തിൽ ഏർപ്പെടാൻ, വ്യവഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രവർത്തനം, അത് പഠനമാവാം, പാടത്ത് പണിയെടുക്കുന്നതാവാം, ഒരു എയറോപ്ലെയിൻ ഓടിക്കുന്നതാവാം, എന്തു ആവാം. ഓക്കെ, അപ്പോൾ ഒരു വ്യവഹാരത്തിനോട് പഠിതാവ് അനുകൂലമായി മാനസികമായി സന്നദ്ധനാവുമ്പോൾ മാത്രമേ പഠനം കാര്യക്ഷമമാവൂ എന്നർത്ഥം. സന്നദ്ധത എന്ന് വെച്ചാൽ ഒരു പ്രവർത്തനത്തോട് അനുകൂലമായി പ്രതികരിക്കാനുള്ള പഠിതാവിൻ്റെ അനുകൂലമായ മാനസിക നിലയാണ്. അപ്പൊ അനുകൂലമായ മാനസിക നിലയുണ്ടാവുമ്പോൾ പഠനം നൽകിയാൽ ആ പഠനം ഫലവത്താവും. നിയമം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, പഠിതാവ് മാനസികമായി
ഒരു പ്രവർത്തനത്തോട് പ്രതികരിക്കാനുള്ള അനുകൂലമായ മാനസിക നില ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് പഠിപ്പിച്ചാൽ ആ പഠനം കൂടുതൽ ഫലപ്രദമാകും എന്നർത്ഥം. മനസ്സിലായില്ലേ? പരീക്ഷയ്ക്ക് ഇതിനു മുമ്പ് ഒരുപാട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, കാറ്റുള്ളപ്പോൾ കൂട്ടുക എന്ന നിയമം തോണ്ടയ്ക്കിൻ്റെ ഏത് നിയമവുമായി ബന്ധപ്പെടുന്നു? തോണ്ടയ്ക്കിൻ്റെ ഒരു ആർട്ടിക്കിൾ തന്നെ ഉണ്ട്, വൈ ഷുഡ് നോട്ട് മൈ ഹോഴ്സ് ഡ്രിങ്ക് വാട്ടർ, എന്തുകൊണ്ട് എൻ്റെ കുതിര വെള്ളം കുടിക്കുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ കുതിര വെള്ളം കുടിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നിങ്ങൾക്കൊരു കുതിരയെ വെള്ളത്തിനടുത്തേക്ക് വരെ പിടിച്ചു കൊണ്ടുവരാൻ പറ്റും, പക്ഷെ കുതിരയെ കൊണ്ട് വെള്ളം കുടിപ്പിക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് യു ക്യാൻ ബ്രിങ് എ ഹോഴ്സ് ടു ദ വാട്ടർ, ബട്ട് യു കനോട്ട് മേക്ക് ദ ഹോഴ്സ് ഡ്രിങ്ക് വാട്ടർ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു നിയമം. അടുത്തൊരു നിയമമാണ് തിയറി ഓഫ് റിപ്പിറ്റീഷൻ, അല്ലെങ്കിൽ ആവർത്തന നിയമം. തിയറി ഓഫ് റിപ്പിറ്റീഷൻ അഥവാ ആവർത്തന നിയമം, അല്ലെങ്കിൽ അഭ്യാസ നിയമം എന്ന് കൂടി പറയാം. ഒരു പഠന പ്രവർത്തനം പഠിതാവിൻ്റെ മനസ്സിലേക്ക് എത്ര കണ്ട് ആവർത്തിച്ച് വരുന്നുവോ അത്രയും കണ്ട് ആ വ്യവഹാരം ശക്തമാകും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അടുത്ത നിയമമാണ് തിയറി ഓഫ് റിപ്പിറ്റീഷൻ അഥവാ തിയറി ഓഫ് എക്സസൈസ്. ഒരേ കാര്യം തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചു വരുമ്പോൾ പഠിതാവിൻ്റെ മനസ്സിലേക്ക് ആ വ്യവഹാരം വളരെ ശക്തമായി ആവിഷ്കരിക്കപ്പെടും. ഇതാണ് തിയറി ഓഫ് റിപ്പിറ്റീഷൻ എന്ന് പറയുന്നത്. അടുത്തൊന്നാണ് ട്രയൽ ആൻഡ് എറർ, ശ്രമപരാജയ സിദ്ധാന്തം. ശ്രമപരാജയ സിദ്ധാന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിതാവ് നടത്തുന്ന പഠന പ്രവർത്തനങ്ങൾ പഠിതാവ് നടത്തുന്ന പഠന പ്രവർത്തനങ്ങൾ ആദ്യ ശ്രമത്തിൽ തന്നെ നടന്നില്ല. ഓക്കെ, അപ്പോ പഠിതാവ് പുതിയ പഠന സന്ദർഭത്തോട് പ്രതികരിക്കുമ്പോൾ ഒരുപാട് ശ്രമങ്ങൾ നടക്കും. ആദ്യത്തെ ശ്രമം തന്നെ വിജയിക്കണമെന്നില്ല, അപ്പൊ ശ്രമങ്ങളുടെ ആവർത്തനം ഉണ്ടാവും. അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചുള്ള ശ്രമങ്ങളിൽ കൂടിയാണ് നമുക്ക് പരാജയം ഇല്ലാതാക്കുകയും ശരിയായ പ്രതികരണത്തെ ശക്തിപ്പെടുത്താനും പറ്റുക. ഇതാണ് ട്രയൽ ആൻഡ് എറർ തിയറി. ഇനി പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ച ചോദ്യങ്ങളാണ്. ഒന്ന്, ട്രയൽ ആൻഡ് എറർ തിയറിയുടെ ക്രമാനുഗതമായ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ട്രയൽ ആൻഡ് എറർ തിയറിയുടെ സ്റ്റേജസ് എന്തൊക്കെയാണ്? അപ്പൊ ആ സ്റ്റേജ് ഒന്ന് നോക്കുക. ആദ്യം തന്നെ ഒരു ലക്ഷ്യമാണ്. സോ ട്രയൽ ആൻഡ് എറർ തിയറിയുടെ ആദ്യത്തെ സ്റ്റേജ് ലക്ഷ്യം, രണ്ടാമത്തത് തടസ്സം, മൂന്ന് ഈ തടസ്സം തീർക്കാൻ വേണ്ടി പഠിതാവ് ഒരുപാട് യാദൃശ്ചികമായ ശ്രമങ്ങൾ നടത്തും. അപ്പം മൂന്നാമത്തതാണ് യാദൃശ്ചിക ചലനങ്ങൾ, റാൻഡം എക്സസൈസ്. അങ്ങനെ ഒരുപാട് യാദൃശ്ചിക ചലനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ യാദൃശ്ചിക ചലനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ട്രയൽ ആൻഡ് എറർ തിയറിയിലെ ക്രമാനുഗതമായ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് ചോദ്യം. ഒന്നാമത്തത് ഗോൾ, ലക്ഷ്യം. രണ്ടാമത്തത് തടസ്സം. മൂന്നാമത്തത് യാദൃശ്ചികമായ ചലനങ്ങൾ, റാൻഡം എക്സസൈസസ്. മൂന്ന് നാല് ചാൻസ് സക്സസ്. ഒരുപാട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ശ്രമം വളരെ പെട്ടെന്ന് വിജയിക്കും. അതായത് നിങ്ങളൊരു മുറിയിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ ആ മുറിയിലെ ഫാൻ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയില്ല ഏതാണ് അതിൻ്റെ സ്വിച്ച് എന്ന്. റൂമിലുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ സ്വിച്ചും അറിയാതെ ഇരിക്കും. അപ്പോൾ അതിലേതും ഒരു സ്വിച്ച് ക്ലിക്കാവും. ഇതിനെയാണ് നമ്മൾ യാദൃശ്ചിക വിജയങ്ങൾ എന്ന് പറയുന്നത്. യാദൃശ്ചിക വിജയം നടന്നു കഴിഞ്ഞാൽ പിന്നെ സെലക്ഷൻ, അടുത്ത സ്റ്റെപ്പാണ് സെലക്ഷൻ. നമ്മൾ സെലക്ട് ചെയ്യും, അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഒടുവിൽ അത് തന്നെ നമ്മൾ ഫിക്സ് ചെയ്യും, ഫിക്സേഷൻ. പിന്നെയുള്ളത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെരിഫൈ ചെയ്യും, വെരിഫിക്കേഷൻ.
അപ്പൊ ശ്രമപരാജയ സിദ്ധാന്തത്തിന്റെ ഘട്ടങ്ങളാണ് ഞാൻ ഇനി പറയുന്നത്. എഴുതി വെക്കുക എല്ലാവരും. ഒന്ന് ഗോൾ, രണ്ട് ബ്ലോക്ക്, മൂന്ന് റാൻഡം പ്രാക്ടീസസ്, നാല് ചാൻസ് സക്സസ്, അഞ്ച് സെലക്ഷൻ, ആറ് ഫിക്സേഷൻ, ഏഴ് വെരിഫിക്കേഷൻ. ഇത്രയാണ് ക്രമപരാജയ സിദ്ധാന്തത്തിന്റെ ഘട്ടങ്ങൾ. ഇനി ഒന്നുകൂടി നമ്മൾ കോണ്ടക്റ്റിന്റെ തിയറിയെ കുറിച്ച് പറയാം. ഒന്ന് ലോ ഓഫ് ഇഫക്റ്റ്, രണ്ട് ലോ ഓഫ് റെഡിനെസ്, മൂന്ന് ലോ ഓഫ് എക്സസൈസ് അഥവാ റിപ്പിറ്റീഷൻ. മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, ആവർത്തനത്തെ പഠനത്തിന്റെ മാതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരും? ഉത്തരം തോണ്ടയ്ക്കാണ്. തോണ്ടയ്ക്ക് പറയുന്നത് ഓരോ വ്യവഹാരത്തിൻ്റെയും ആവർത്തനമാണ് പഠിതാവിനെ ശരിയായ പഠനത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ആവർത്തനത്തെ പഠനത്തിൻ്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കാം. ഇത് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അടുത്ത തിയറി ട്രയൽ ആൻഡ് എറർ തിയറി. മറ്റൊന്ന് തിയറി ഓഫ് ഐഡൻറ്റിക്കൽ ട്രാൻസ്ഫർ, അതായത് സമാന ഘടക സിദ്ധാന്തം. സമാന ഘടക സിദ്ധാന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠന സംക്രമണവുമായി ബന്ധപ്പെട്ട തിയറിയാണ്, പഠനാന്തരണവുമായി ബന്ധപ്പെട്ട തിയറിയാണ്. അതായത് രണ്ട് പഠന സന്ദർഭങ്ങളിൽ ഒരുപോലെയുള്ള സമാന ഘടകങ്ങൾ പഠനാന്തരണം വേഗം നടക്കും. രണ്ട് പഠന സന്ദർഭങ്ങളിൽ സമാനമായ ഘടകങ്ങൾ ധാരാളമാണെങ്കിൽ അത് പഠന സംക്രമണത്തിലേക്ക് നയിക്കും. ഉദാഹരണത്തിന് ഞാൻ പറയാം, നിങ്ങൾക്ക് സൈക്കിൾ ഓടിക്കാനുള്ള ബാലൻസ് കിട്ടും. ആ ബാലൻസ് നിങ്ങൾ മോട്ടോർ സൈക്കിൾ പഠനത്തിൽ നിങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. സ്പീഡ് കുറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്പീഡ് കുറച്ചാൽ നമുക്ക് മുഴുവൻ കാര്യങ്ങളും പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് എങ്കിലും ഞാൻ കുറക്കാം. അതായത് ഐഡന്റിക്കൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് രണ്ട് പഠന സന്ദർഭങ്ങളിൽ സമാനമായ ഘടകങ്ങൾ എത്ര കണ്ടുണ്ടോ അതിനനുസരിച്ചായിരിക്കും പഠനം സംക്രമണം നടക്കുക. നിങ്ങൾക്ക് മലയാളം കവിത വായിച്ച് ആസ്വദിക്കാൻ പറ്റും, അപ്പോൾ നിങ്ങൾക്ക് തമിഴ് കവിതയും വായിച്ച് ആസ്വദിക്കാനുള്ള കഴിവ് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം രണ്ടിലും സമാനമായ ഘടകങ്ങൾ കൂടുതലാണ്. കവിതയുടെ ഭാഷ, കവിതയുടെ ആസ്വാദനം എന്നുള്ളത് മലയാളം കവിതയ്ക്കും തമിഴ് കവിതയ്ക്കും ഒരുപോലെയാണ്. അപ്പോൾ മലയാളം കവിത വായിച്ച് ആസ്വദിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇതര ഭാഷാ കവിതകളും നിങ്ങൾക്ക് വായിച്ച് ആസ്വദിക്കാൻ പറ്റുന്നെന്നാണ്. അങ്ങനെ പറ്റുന്നതിൻ്റെ കാരണമായിട്ട് തോണ്ടയ്ക്ക് പറയുന്നത് രണ്ട് പഠന സന്ദർഭങ്ങളിലും സമാനമായ ഘടകങ്ങൾ കൂടുതലാണ്. ഇതാണ് ലോ ഓഫ് ഐഡന്റിക്കൽ ട്രാൻസ്ഫർ. ഇനി പഠന സംക്രമണത്തെ കുറിച്ച് നോക്കുമ്പോൾ മൂന്ന് തരം പഠന സംക്രമണമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒന്ന് പോസിറ്റീവ് ട്രാൻസ്ഫർ, അനുകൂല പഠന സംക്രമണം. രണ്ട് നെഗറ്റീവ് ട്രാൻസ്ഫർ അഥവാ പ്രതികൂല പഠന സംക്രമണം. മൂന്ന് ശൂന്യ പഠന സംക്രമണം അഥവാ സീറോ ട്രാൻസ്ഫർ. ഇത്രയും കേൾക്കുക. ഇനി തൊണ്ടയ്ക്കുമായി ബന്ധപ്പെട്ട അനുബന്ധമായ കുറെ തിയറികളിലുണ്ട്, തിയറി കൂടിയുണ്ട്. അവയൊന്ന് ജസ്റ്റ് പേരെങ്കിലും കേട്ട് മനസ്സിലാക്കണം. ഒന്നാമത്തത് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്, സംയോജിത വ്യതിയാന നിയമം. ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് തൊണ്ടയ്ക്ക് പറയുന്നത് ഒരു പഠിതാവിന് വൈകാരികമായി ബന്ധമുള്ള പഠന സന്ദർഭവുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനും ആ പഠിതാവിനെ കൊണ്ട് നമുക്ക് തുടർന്നും ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. ഒരു പഠിതാവിന് വൈകാരിക ബന്ധമുള്ള ഒരു വിഷയത്തിൻ്റെ ഏതൊരു പ്രശ്നവും നമുക്ക് പിന്നീട് ഏതൊരു ഘട്ടത്തിലും ആ പഠിതാവിനെ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. അതായത് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. മറ്റൊന്നാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്, അതായത് ബഹുവിധ പ്രതികരണ നിയമം. ബഹുവിധ പ്രതികരണ നിയമം എന്ന് വെച്ചാൽ ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്, അതായത് ഒരു പഠിതാവ് നൂതനമായ പഠന സന്ദർഭവുമായി ബന്ധപ്പെടുമ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തും. അതാണ് മൾട്ടിപ്പിൾ റെസ്പോൺസ് തിയറി എന്ന് പറയുന്നത്.
ഒരു പഠിതാവ് പഠന സന്ദർഭവുമായി ബന്ധപ്പെടുമ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തും. ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് അഥവാ ലോ ഓഫ് ബഹുവിധ പ്രതികരണ നിയമം. കൂടുതൽ ആൾക്കാരും മലയാളം പദങ്ങൾ ഉപയോഗിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഓക്കെ, മലയാളം പദം തന്നെ ഉപയോഗിക്കാം, എങ്കിലും നിങ്ങൾ ഇംഗ്ലീഷും കേട്ട് ശീലിക്കണം. രണ്ടും കൂടി, ബഹുവിധ പ്രതികരണ നിയമം, മൾട്ടിപ്പിൾ റെസ്പോൺസസ്, ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി ഒരു പുതിയ പഠന സന്ദർഭത്തോട് പ്രതികരിക്കുമ്പോൾ പലതരത്തിൽ പ്രതികരിക്കും. എന്നിട്ട് അനുയോജ്യമായ ഒരു പ്രതികരണം പിന്നീട് സെലക്ട് ചെയ്യും. അതാണ് മൾട്ടിപ്പിൾ റെസ്പോൺസസ്. നിങ്ങൾ പരിചയമില്ലാത്ത ഒരു ഒരു സ്ഥലത്ത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയാൽ നിങ്ങൾ ആദ്യം പലതരത്തിൽ പ്രതികരിക്കും. പിന്നീടാണ് നിങ്ങൾ അതിൽ ശരിയായ പ്രതികരണത്തെ സ്വീകരിക്കുന്നത്. മറ്റൊരു നിയമമാണ് ലോ ഓഫ് പ്രീപൊട്ടൻസി ഓഫ് എലമെന്റ്സ്, അതായത് ഘടകങ്ങളുടെ പ്രഭാവ നിയമം. ഘടകങ്ങളുടെ പ്രഭാവ നിയമം, ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടി ഒരു പുതിയ കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ ആ കളിപ്പാട്ടത്തോട് കുട്ടി പ്രതികരിക്കുന്നത് സ്വയം തിരഞ്ഞെടുത്ത ഒരു രീതിയാണ്. അപ്പോൾ പഠിതാവ് ഒരു പഠന സന്ദർഭത്തോട് ആദ്യം പ്രതികരിക്കുന്നത് സ്വയം തിരഞ്ഞെടുത്ത മാർഗത്തിൽ കൂടിയാണ്. പിന്നെ തോണ്ടയ്ക്കിൻ്റെ പല നിയമങ്ങളുണ്ട്, ധ്രുവീകരണ നിയമം, മനോഭാവ നിയമം ഒക്കെ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ സമയം വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ ഇത്രയും വേഗത്തിൽ പറഞ്ഞു പോയത്. അപ്പൊ തോണ്ടയ്ക്കിനെ കുറിച്ച് ഓർക്കേണ്ടത്, തോണ്ടയ്ക്കിൻ്റെ പ്രവർത്തന മേഖല പഠനം, താരതമ്യ മനഃശാസ്ത്രം, സംബന്ധവാദം, പിന്നെയോ ചോദക പ്രതികരണ ബന്ധങ്ങളുടെ ഉറപ്പാക്കലാണ് അല്ലെങ്കിൽ ഉറപ്പിക്കലാണ് പഠനം എന്നാണ് ആര് പറയുന്നത്? തോണ്ടയ്ക്ക് പറയുന്നത്. തോണ്ടയ്ക്കിൻ്റെ പ്രധാനപ്പെട്ട നിയമങ്ങൾ സന്നദ്ധതാ നിയമം, പിന്നെ ഫലനിയമം, ആവർത്തന നിയമം, അഭ്യാസ നിയമം, ശ്രമപരാജയ സിദ്ധാന്തം, പിന്നെ പഠനാന്തരത്തിലെ സമാന ഘടക സിദ്ധാന്തം, പിന്നെ സംയോജിത വ്യതിയാന നിയമം, പിന്നെ ബഹുവിധ പ്രതികരണ നിയമം, മനോഭാവ നിയമം, ഘടകങ്ങളുടെ പ്രഭാവ നിയമം, ഇങ്ങനെ മറ്റൊന്നാണ് ധ്രുവീകരണ നിയമം. ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ തോണ്ടയ്ക്കിനെ കുറിച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ പിന്നീട് ഇത് വിശദമായിട്ട് പറയാം. ഇനി ഒന്നാമത്തെ തോണ്ടയ്ക്കിനെ കുറിച്ചുള്ള കഴിഞ്ഞു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്. നമ്മൾ നേരത്തെ പറഞ്ഞു പാവ്ലോവ് അനുബന്ധനത്തിന്റെ വക്താവാണ്. അസോസിയേഷനിസ്റ്റിന്റെ മൂന്ന് വിഭാഗമാണ് പറഞ്ഞു. രണ്ടാമത്തത് കണ്ടീഷനിങ്, മൂന്നാമത്തെ റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ കണ്ടീഷനിങ്ങിലെ ഒരാളാണ് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്. പാവ്ലോവ് പറയുന്നത് ഏതൊരു പഠനവും സ്റ്റിമുലസിനോടുള്ള റെസ്പോൺസ് ആയിട്ടാണ് സംഭവിക്കുന്നത്, ചോദകത്തോടുള്ള പ്രതികരണമായിട്ടാണ് പഠനം ഉണ്ടാവുന്നത്. അപ്പോൾ പാവ്ലോവ് ഒരു വ്യവഹാരവാദി എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ പാവ്ലോവിൻ്റെ കണ്ടീഷനിങ്ങിൻ്റെ അറിയപ്പെടുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നാണ്. ക്ലാസിക്കൽ എന്ന് പറയാൻ കാരണം ഈ സ്റ്റിമുലസ് റെസ്പോൺസ് പഠനത്തിലെ ആദ്യത്തെ പഠനം പാവ്ലോവിൻ്റെതാണ്, ആധികാരികമായ പഠനം. അതുകൊണ്ടാണ് അതിനെ ക്ലാസിക്കൽ കണ്ടീഷനിങ് അഥവാ പൗരാണികാനുബന്ധനം എന്ന് പറയുന്നത്. ഓക്കെ, പാവ്ലോവിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റിമുലസ് റെസ്പോൺസ് ബോണ്ടാണ് എന്ത് പഠനം എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പരീക്ഷണം, ഒരു നായെ ഒരു ഒരു വിശക്കുന്ന നായെ ഒരു കൂട്ടിയെ കെട്ടിയിട്ട് പുറത്തൊരു ഇറച്ചി കഷ്ണം വെച്ചുകൊണ്ടുള്ള പാവ്ലോവിൻ്റെ പരീക്ഷണം പറയുന്നത് സ്വാഭാവികമായ ഒരു ചോദകത്തിന് സ്വാഭാവികമായ ഒരു പ്രതികരണം ഉണ്ടാവും. സിമ്പിളാണ്. നായക്ക് വിശക്കുന്ന നായക്ക് ഇറച്ചി കഷ്ണം കാണിച്ചു കൊടുത്തപ്പോൾ സലൈവേഷൻ ഉണ്ടായി അഥവാ ഉമിനീർ സ്രാവം ഉണ്ടായി. അതിനർത്ഥം പറയുന്നത് സ്വാഭാവികമായ ഒരു ചോദകത്തിന് സ്വാഭാവികമായ ഒരു പ്രതികരണം ഉണ്ടാകും. ഇനി സ്വാഭാവിക ചോദകത്തോടൊപ്പം ഒരു കൃത്രിമ ചോദകം കൂടി അനുബന്ധമാക്കിയാൽ, കണ്ടീഷൻഡ് ആക്കിയാൽ, പിന്നീട് അതിനും
സ്വാഭാവികമായ പ്രതികരണം. അപ്പൊ സ്വാഭാവിക ചോദകവും കൃത്രിമ ചോദകവും തമ്മിൽ അനുബന്ധിതമാക്കി ആവർത്തിച്ചാവർത്തിച്ച് പോകുമ്പോൾ അത് ഭദ്രമായി തീരും, മൂർത്തമായി തീരും പ്രതികരണം. ഇനി ഒഴിവാക്കി കൃത്രിമ ചോദകം മാത്രം നൽകിയാൽ അപ്പോഴും സ്വാഭാവിക പ്രതികരണം ഉണ്ടാകും. അപ്പോ പറയാൻ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, നാച്ചുറൽ സ്റ്റിമുലസ് വിൽ ലീഡ് ടു നാച്ചുറൽ റെസ്പോൺസ്. സ്വാഭാവിക ചോദകം സ്വാഭാവിക പ്രതികരണത്തിലേക്ക് നയിക്കും. സ്വാഭാവിക ചോദകവും കൃത്രിമ ചോദകവും കൂടിയാൽ അതും സ്വാഭാവിക പ്രതികരണത്തിലേക്ക് നയിക്കും. ഇനി സ്വാഭാവിക ചോദകം ഒഴിവാക്കി കൃത്രിമ ചോദകം മാത്രം നൽകിയാൽ അതും സ്വാഭാവിക പ്രതികരണത്തിലേക്ക് നയിക്കും. ഇതാണ് തൊണ്ടയ്ക്കിൻ്റെ ഒരു നിയമം, അല്ല സോറി, നമ്മുടെ പാവ്ലോവിൻ്റെ ഒരു നിയമം. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പാവ്ലോവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഈ സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷനിലെ കുറേ ഘട്ടങ്ങളുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ടതാണ്, ഒന്ന്, സ്റ്റിമുലസ് ജനറലൈസേഷൻ. എല്ലാവരും ഒന്ന് പറയാം, സ്റ്റിമുലസ് ജനറലൈസേഷൻ, ചോദക സാമാന്യീകരണം. രണ്ടാമത്തത് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, അതായത് ചോദക വിവേചനം. മൂന്നാമത്തത് സ്പോൺടെയ്നിയസ് റിക്കവറി, ഉടനെയുള്ള പ്രകാശ പ്രസരണം. നാലാമത്തത് എക്സ്റ്റിങ്ഷൻ അഥവാ വിലോപം. അപ്പൊ ചോദകത്തെക്കുറിച്ച് ഞാൻ ഈ പറയുന്ന വാക്കുകൾ എല്ലാവരും ആവർത്തിച്ചെന്ന് പറയുക. ഒന്ന്, സ്റ്റിമുലസ് ജനറലൈസേഷൻ, ചോദക സാമാന്യീകരണം. രണ്ട്, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, ചോദക വിവേചനം. മൂന്ന്, സ്പോൺടെയ്നിയസ് റിക്കവറി അഥവാ പൊടുന്നനെയുള്ള ഒരു പ്രകാശ പ്രസരണം. നാല്, സ്റ്റിമുലസ് എക്സ്റ്റിങ്ഷൻ അഥവാ ചോദക വിലോപം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം, ഇത് പല പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നതാണ്. ഇനി ഓരോന്നും ഞാൻ വളരെ സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഈ വളരെ പെട്ടെന്ന് ഒരുപാട് പ്രാവശ്യം പറയുന്നത്. അതായത് എന്താണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ? വളരെ ചെറിയ ഉദാഹരണത്തിൽ കൂടി പറയാം. പോലീസിനെ കണ്ടപ്പോൾ കള്ളൻ ഭയന്ന് ഓടി ഒരു കെട്ടിടത്തിന്റെ പിറകിൽ ഒളിച്ചു. ഓക്കെ, ഇനി പിന്നീട് കള്ളൻ അവിടുന്ന് പുറത്തേക്ക് വന്നു, റോട്ടിലേക്കൊക്കെ ഇറങ്ങി. പിന്നീട് കാക്കി വേഷമിട്ട ഒരു ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥനെ കണ്ടപ്പോഴോ ഒരു ബസ് കണ്ടക്ടറെ കണ്ടപ്പോഴോ അല്ലെങ്കിൽ ഒരു ഒരു തൂക്കു ജോലി ചെയ്യുന്ന ഒരാളെ കണ്ടപ്പോഴോ വീണ്ടും കള്ളനിൽ അതേ ഭയമുണ്ടായി. ആദ്യം പോലീസിനെ കണ്ടപ്പോൾ കള്ളൻ ഭയന്നോടി, അതായത് പോലീസിന്റെ കാക്കി വേഷം കണ്ടപ്പോഴാണ് ഭയന്നോടിയത്. പിന്നീട് ആ കാക്കി വേഷവുമായി സമാനമായ വേഷമിട്ട ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥനെ കണ്ടപ്പോഴും തൂക്കുകാരനെ കണ്ടപ്പോഴും ബസ് ഡ്രൈവർ അതേ ഭയമുണ്ടായി. അതായത് സാമാന്യീകരണം എന്നാൽ അർത്ഥം ഒരു ചോദകത്തിന് ഒരു പ്രതികരണം ഉണ്ടാവുന്നു, എന്നാൽ അതേ ചോദകവുമായി സാമ്യമുള്ള മറ്റ് ചോദകങ്ങൾ ഉണ്ടായാലും ആദ്യം ഉണ്ടായ അതേ പ്രതികരണം ഉണ്ടാവും. അതാണ് ചോദക സാമാന്യീകരണം. രണ്ട്, ചോദക വിവേചനം എന്ന് വെച്ചാൽ ഒരു ചോദകത്തിന് ഒരു പ്രതികരണം ഉണ്ടാകുന്നു, അതേ പ്രതികരണം പിന്നീട് ഉണ്ടാവണമെങ്കിൽ ആദ്യം ഉണ്ടായ അതേ ചോദകം തന്നെ ഉണ്ടായിരിക്കണം. അതായത് സ്റ്റിമുലസിന് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് കുട്ടി കരഞ്ഞാൽ അമ്മ പാല് കൊടുക്കുന്നു, പിന്നീട് ഇനി കുട്ടി കരയാതിരിക്കണമെങ്കിൽ അമ്മ പാല് കൊടുത്തേ മതിയാവും. അങ്ങനെ ചോദക ഡിസ്ക്രിമിനേഷൻ. മൂന്നാമത്തത് ഉടനെയുള്ള ഒരു പ്രകാശ പ്രസരണം. അതായത് ഒരു ചോദകത്തിന് ഒരു പ്രതികരണം ഉണ്ടായി,
പിന്നീട് കുറേ നേരത്തേക്ക് ആ പ്രതികരണം ഇല്ലാതായി. പിന്നീട് കുറേ കഴിഞ്ഞ് ആ ചോദകം ആവർത്തിക്കുമ്പോൾ ആ പ്രതികരണം പെട്ടെന്ന് ആവർത്തിക്കപ്പെടും, കുറച്ച് സമയത്തേക്ക് മാത്രം. അതാണ് ഉടുന്നനെയുള്ള ആവിർഭാവം. അടുത്തത് ചോദക വിലോപം. നായക്ക് നമ്മൾ ഇറച്ചി കഷ്ണം കൊടുത്തു, കശപ്പുണ്ടായി, സലൈവേഷൻ ഉണ്ടായി. പിന്നീട് ഇറച്ചി കഷ്ണം കൊടുക്കാതെ ബെൽ ശബ്ദം മാത്രം കേൾപ്പിച്ചു കൊടുത്തു, അപ്പോഴും നായയിൽ ഉമിനീർ ശ്രമം ഉണ്ടായി. പക്ഷേ ഈ ബെൽ ശബ്ദം മാത്രം ആവർത്തിച്ച് ആവർത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒടുവിൽ നായയിൽ പ്രതികരണത്തിൻ്റെ ഒരു വിലോപം ഉണ്ടാവുകയാണ്, നായ ശ്രദ്ധിക്കുകയേയില്ല. അങ്ങനെയാണ് ചോദക വിലോപം എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ പാവ്ലോവിനെ കുറിച്ച് അറിയാനുള്ളത്, ഒന്ന് പാവ്ലോവിൻ്റെ കണ്ടീഷനിങ്ങിൻ്റെ പേര് ക്ലാസിക്കൽ കണ്ടീഷനിങ്. പാവ്ലോവ് ഒരു അനുബന്ധനവാദിയാണ്. അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ സിദ്ധാന്തം രൂപീകരിച്ചത് പാവ്ലോവാണ്. അതുകൊണ്ടാണ് അതിനെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഒരു പ്രതികരണത്തിൻ്റെ ശക്തി നമ്മൾ അളക്കുന്നത് അത് എത്ര അളവിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അനുബന്ധന സിദ്ധാന്തത്തിൽ അങ്ങനെയല്ല. അതായത് അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ മറ്റൊരു സിദ്ധാന്തമാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്. ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ അത് എത്ര കൂടുതൽ സംഭവിക്കുന്നു, എത്ര ആവൃത്തിയിൽ സംഭവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ശക്തി അളക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പിന്നീട് പറയാം, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറന്റ് കണ്ടീഷനിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം ഇവിടെ കേൾക്കുക, പാവ്ലോവാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ഒട്ടാവ്. മറ്റൊന്ന്, പാവ്ലോവിൻ്റെ പരീക്ഷണത്തിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ, സ്വാഭാവിക പ്രതികരണത്തിന് ചോദകത്തിന് സ്വാഭാവിക പ്രതികരണം ഉണ്ടാവുന്നു. രണ്ട്, സ്വാഭാവിക ചോദകവും കൃത്രിമ ചോദകവും ഒരുമിച്ച് നൽകിയാലും സ്വാഭാവിക പ്രതികരണം ഉണ്ടാവുന്നു. മൂന്ന്, ഇത് ഒരുപാട് തവണ ആവർത്തിച്ചതിന് ശേഷം കൃത്രിമ ചോദകം മാത്രം നൽകിയാലും സ്വാഭാവിക പ്രതികരണം ഉണ്ടാകുന്നു. പിന്നെ സ്റ്റിമുലസ് റെസ്പോൺസിനെ കുറിച്ചുള്ള നാലെണ്ണം, ഒന്ന് ചോദക സാമാന്യീകരണം, രണ്ട് ചോദക വിവേചനം, മൂന്ന് പ്രകാശ പ്രസരണം, പൊടുന്നനെയുള്ള പ്രസരണം, മൂന്ന് ചോദക വിലോപം, നാല്. അപ്പം ഇത്രയും മനസ്സിലാക്കാം. അതാണ് പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇനി അടുത്തൊരാളെ കുറിച്ച് നമ്മൾ പഠിക്കാനുള്ളതാണ്, പ്രധാനപ്പെട്ട ഒരാളാണ് ബി എഫ് സ്കിന്നർ. ഞാനീ പറഞ്ഞ തോണ്ടയ്ക്കും പാവ്ലോവും സ്കിന്നറും വ്യവഹാരവാദികളാണ്. വ്യവഹാരവാദി എന്ന് വെച്ചാൽ ബിഹേവിയറിസ്റ്റുകളാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം, ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം, പ്രത്യേകിച്ച് എസ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം 2000-ലെയും 2005-ലെയും ദേശീയ കരിക്കുലം ഫ്രെയിംവർക്ക് അനുസരിച്ചും 2007-ലെ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് അനുസരിച്ചും നമ്മൾ ക്ലാസ് മുറികളിൽ സ്വീകരിച്ചു വരുന്നത് ബിഹേവിയറിസം എന്നുള്ള കൺസെപ്റ്റല്ല, മറിച്ച് അതിൽ നേരെ വിപരീതമായ കൺസ്ട്രക്റ്റിവിസം എന്ന കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പൊ കൺസ്ട്രക്റ്റിവിസം, അതായത് ജ്ഞാന നിർമ്മിതിവാദം, ഇതാണ് നമ്മൾ ക്ലാസ് മുറികളിൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്, അല്ലാതെ തോണ്ടയ്ക്കും പാവ്ലോവും സ്കിന്നറും പറഞ്ഞതുപോലുള്ള വ്യവഹാരവാദ സിദ്ധാന്തം അല്ല. പിന്നെ ഒന്നുകൂടി ഓർക്കുക, 2007-ലെ കേരള കരിക്കുലം ഫ്രെയിംവർക്കിലാണ് നമ്മൾ വ്യവഹാരവാദത്തിൽ നിന്ന് ജ്ഞാന നിർമ്മിതിവാദത്തിലേക്ക്, കൺസ്ട്രക്റ്റിവിസത്തിലേക്ക് മാറിയത്. 2013-ലെ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് വീണ്ടും വ്യവഹാരവാദത്തിലേക്കുള്ള തിരിച്ചുപോക്കാണോ എന്നുള്ള ഒരു സംശയം കൂടി കലയാൾ ഉയർത്തുന്നുണ്ട്. ഞാൻ അനുബന്ധമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ എന്നോട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, വ്യവഹാരവാദത്തിന്റെ ബിഹേവിയറിസത്തിന്റെ പിതാവ് ആരാണെന്ന്. അത് ജെ ബി വാട്സൺ ആണ് കേട്ടോ, ജെയിംസ് വാട്സൺ. ഇനി അടുത്ത മൂന്നാമത്തെ ഒരാളാണ് ബി എഫ് സ്കിന്നർ. സ്കിന്നർ പഠനത്തെ വിശേഷിപ്പിച്ചത് പുരോഗമനാത്മകമായ വ്യവഹാര അനുകൂലനം ആണ് എന്നാണ്. അപ്പോൾ പരീക്ഷകർ പലപ്പോഴും ചോദിക്കാം, പഠനത്തെ
പുരോഗമനാത്മകമായ വ്യവഹാര അനുകൂലനം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? അപ്പോൾ എഴുതണം ബി എഫ് സ്കിന്നർ. സ്കിന്നറിൻ്റെ അനുബന്ധന സിദ്ധാന്തം, അതിൻ്റെ പേര് പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം അഥവാ ക്രിയാപ്രസൂതാനുബന്ധന സിദ്ധാന്തം അഥവാ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്നാണ്. ഓപ്പറന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവിയുടെ മേലെ, ഒരു പഠിതാവിൻ്റെ മേലെ, ഒരു വ്യക്തിയുടെ മേലെ ആ പരിസരവും ഏർപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളെയാണ് ഓപ്പറന്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അദ്ദേഹം ഒരു പ്രാവിനെ, ഒരു പ്രാവിനെ ഒരു കൂട്ടിലിട്ടു. ആ കൂട്ടിൽ പല നിറത്തിലുള്ള മുത്തുമണികളുണ്ട്, കറുപ്പ്, ചുവപ്പ്, മഞ്ഞയൊക്കെ. പ്രാവ് വിശക്കുന്ന പ്രാവ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആ മുത്തുമണികളിൽ പലതിലും പോയി കൊത്തും. പക്ഷേ ഒരു പർട്ടിക്കുലർ നിറത്തിലുള്ള മുത്തുമണിയിൽ കൊത്തുമ്പോൾ അതിന് ധാന്യം കിട്ടുന്നു. അപ്പോൾ പ്രാവ് എന്ത് ചെയ്തു? തുടർന്ന് ആ പ്രവർത്തനം തന്നെ ആവർത്തിച്ചു. അതായത് മറ്റ് പല നിറത്തിലുള്ള മുത്തുമണികൾ ഉണ്ടെങ്കിൽ കൂടിയും അതിലൊന്നും കൊത്താ ചുവപ്പ് നിറത്തിലുള്ള മുത്തുമണിയിൽ മാത്രം കൊത്തി അതിന് ഭക്ഷണം കിട്ടിക്കൊണ്ടേയിരുന്നു, ധാന്യം കിട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു പ്രവർത്തനത്തിന്റെ ഫലം അനുകൂലമാണ് എന്ന് തോണ്ടയ്ക്ക് നേരത്തെ പറഞ്ഞു പറയുന്നു. ശരിയായ ഫലത്തിൽ, ശരിയായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ശ്രമമാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്നാണ് സ്കിന്നർ പറയുന്നത്. ബ്രൂണർ സ്കിന്നർ പറയുന്നത് പറ്റിപ്പോയി എനിക്ക് ബ്രൂണർ എന്നുള്ളത് സ്കിന്നർ പറയുന്നത്. അപ്പൊ രണ്ട് കണ്ടീഷനിങ്ങിനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. ഒന്ന് ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോവിന്റെ ഒരു ചോദ്യം എഴുതിയിരിക്കുന്നു. അതായത് സ്കിന്നറുടെ അഭിപ്രായത്തിൽ പഠനം എന്നത് എന്താണ്? അതായത് സ്കിന്നർ പറയുന്നത് പുരോഗമനാത്മകമായ വ്യവഹാര അനുകൂലനമാണ് പഠനം. ലേണിംഗ് ഇസ് എ കൈൻഡ് ഓഫ് പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്ഷൻ എന്നാണ് സ്കിന്നർ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങും പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന് പറയാം, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ സ്റ്റിമുലസ് എസ്, അതുകൊണ്ട് അതിനെ കണ്ടീഷനിങ് എന്ന് പറയുന്നു. ഫാദർ ഓഫ് സൈക്കോളജി, ഇത് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് വില്യം ഗൂൾഡ് ആണ്. അതായത് ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന വില്യം ഗൂൾഡ് ആണ് മനഃശാസ്ത്രത്തിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത്. ആധുനിക സൈക്കോളജിയുടെ പിതാവായിട്ടാണ്, പലപ്പോഴും മനോവിശ്ലേഷണത്തിന്റെ പിതാവായിട്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡിനെ നമ്മൾ കരുതിപ്പോകുന്നത്. അപ്പൊ തെറ്റിപ്പോകരുത്, മനഃശാസ്ത്രത്തിന്റെ, ആധുനിക മനഃശാസ്ത്രത്തിന്റെ അഥവാ ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് വില്യം ഗൂൾഡ് ആണ്. സ്ട്രക്ചറലിസ്റ്റ് ആയ, ഘടനാവാദിയായ വില്യം ഗൂൾഡ് ആണ് ആധുനിക ശാല, മനഃശാസ്ത്ര പരീക്ഷണ ശാലയൊക്കെ സ്ഥാപിച്ച ഘടനാവാദിയായ വില്യം ഗൂൾഡ് ആണ് മനഃശാസ്ത്രത്തിന്റെ പിതാവ്. പക്ഷേ ആധുനിക മനോവിശ്ലേഷണത്തിൽ ഊന്നിയ മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ശരി, ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് വരാം. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറന്റ് കണ്ടീഷനിങ്ങും തമ്മിലുള്ള വ്യത്യാസം വൺ ബൈ വൺ ആയിട്ട് പറയാം, ഞാൻ ചുരുക്കി പറയാ, എഴുതിയെടുക്കണം. ഒന്ന്, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് എസ് ടൈപ്പ് കണ്ടീഷനിങ് ആണ്. എസ് ടൈപ്പ്, എസ് സ്റ്റിമുലസ്. അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ് സ്റ്റിമുലസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. Whereas operant conditioning അഥവാ ക്രിയാപ്രസൂതാനുബന്ധനം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റെസ്പോൺസിനാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ആർ ടൈപ്പ് കണ്ടീഷനിങ് എന്ന് പറയുന്നു. ഓക്കെ, സോ രണ്ടു തരത്തിലുള്ള കണ്ടീഷനിങ് ഉണ്ട്. എസ് ടൈപ്പ് കണ്ടീഷനിങ് അഥവാ പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ആർ ടൈപ്പ് കണ്ടീഷനിങ് അഥവാ റെസ്പോൺസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കണ്ടീഷനിങ് സ്കിന്നറുടെ ഓപ്പറന്റ് കണ്ടീഷൻ. രണ്ടാമത്തെ ചോദ്യം, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഒരു വ്യവഹാരം എത്ര ശക്തമാണ് എന്നളക്കുന്നത് ആ വ്യവഹാരത്തിൻ്റെ അളവെത്ര എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഒരു കുട്ടി
കളിക്കുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നുണ്ടെങ്കിൽ അതിന് എത്ര സമയം അത് കളിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ആ വ്യവഹാരം അവനിൽ ശക്തനാണോ ശക്തമാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അവൻ 10 മിനിറ്റ് അല്ല, അരമണിക്കൂറല്ല, 1 മണിക്കൂറല്ല, 5 മണിക്കൂർ ക്രിക്കറ്റ് കളിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നതിൻ്റെ അളവ് ക്ലാസിക്കൽ കണ്ടീഷനിങ് സ്ട്രോങ് ആവണമെങ്കിൽ ആ പ്രവർത്തനത്തിൻ്റെ അളവിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. എന്നാൽ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ അളവല്ല, അത് എത്ര വേഗത്തിൽ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം 10 മണിക്കൂർ പഠിക്കുന്നതിനെ കുറിച്ചല്ല, ദിവസേന ഓരോ മണിക്കൂർ പഠിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ ഫ്രീക്വൻസിക്കാണ് ഇമ്പോർട്ടൻസ്. നേരെ മറിച്ച് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ അതിൻ്റെ എമൗണ്ടിനാണ് ഇമ്പോർട്ടൻസ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് അളവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബിഹേവിയർ സ്ട്രോങ് ആണ്. ഓപ്പറന്റ് കണ്ടീഷനിങ് അതിൻ്റെ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിലാണ് അത് സ്ട്രോങ് ആണെന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ വ്യത്യാസം നമ്മൾ കണ്ടു. മൂന്നാമത്തെ പ്രധാനപ്പെട്ടത്, ഒന്ന് നമ്മുടെ പാവ്ലോവ് പറയുന്നത് സ്റ്റിമുലസിനെയാണ് ശക്തിപ്പെടുത്തേണ്ടത്. ഒരു വ്യവഹാരം ഉളവാക്കാൻ വേണ്ടി സ്റ്റിമുലസിനെ ശക്തിപ്പെടുത്തണമെന്നാണ് പറയുന്നത്. പക്ഷേ സ്കിന്നർ നേരെ ഓപ്പോസിറ്റായിട്ടാണ് പറയുന്നത്, സ്റ്റിമുലസിനെ അല്ല ശക്തിപ്പെടുത്തേണ്ടത്, റെസ്പോൺസിനെയാണ് ശക്തിപ്പെടുത്തുന്നത്. ഒരു കുട്ടിയിൽ നിന്ന് അനുകൂലമായ പ്രതികരണം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പ്രതികരണത്തെയാണ് ശക്തിപ്പെടുത്തേണ്ടത്, ചോദകത്തെ അല്ല. ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറന്റ് കണ്ടീഷനിങ്ങും തമ്മിലുള്ള പ്രധാനപ്പെട്ട 3 വ്യത്യാസം. ഈ വ്യത്യാസം എല്ലാവരും അറിഞ്ഞിരിക്കണം. നമുക്ക് പൊടുന്നനെയുള്ള പ്രകാശ പ്രസരണം സംബന്ധിച്ച് ഒരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. പൊടുന്നനെയുള്ള പ്രകാശ പ്രസരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സംശയം ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഞാനിപ്പോൾ ഓർക്കുന്നത്, സർഗാത്മകതയിലെ ഘട്ടം കൂടിയാണ് പൊടുന്നനെയുള്ള പ്രകാശ പ്രസരണം, സഡൻ കൈൻഡ് ഓഫ് ഇലുമിനേഷൻ. അപ്പം ഞാൻ ഒന്ന് മാറിപ്പോവുകയാണ്, ആ കുട്ടിയുടെ സംശയം തീർക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മാറിപ്പോകുന്നത്. സർഗാത്മകതയുടെ ഘട്ടങ്ങളുണ്ട്, ക്രിയാത്മകതയുടെ ഘട്ടങ്ങൾ ഒരുപാടുണ്ട്. ആദ്യത്തെ ഘട്ടം എന്ന് വെച്ചാൽ സജ്ജീകരണം, സജ്ജീകരണം പ്രിപ്പറേഷൻ. രണ്ടാമത്തേത് ഇൻക്യുബേഷൻ, അടയിരിക്കൽ. മൂന്നാമത്തേത് പൊടുന്നനെയുള്ള പ്രകാശ പ്രസരണം, അഥവാ നാലാമത്തേതാണ് സർഗാത്മകതയുടെ പ്രകടനം. ഒന്ന് ആദ്യത്തേത് സജ്ജീകരണം, രണ്ടാമത്തേത് അടയിരിക്കൽ, മൂന്നാമത്തേത് പ്രകാശ പ്രസരണം, നാലാമത്തേത് സർഗാത്മക ക്രിയ ചെയ്ത് അവതരിപ്പിക്കൽ. ഇത് ക്രിയേറ്റിവിറ്റിയുടെ 4 സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ ഒന്നാണ് സഡൻ ഇലുമിനേഷൻ. അത് തന്നെയാണ് ഞാൻ മറ്റൊരു വിധത്തിൽ പറഞ്ഞ സ്റ്റിമുലസ് റെസ്പോൺസിൽ പറഞ്ഞ നമ്മുടെ ഇതുണ്ടല്ലോ, ഏതാണ് 4 ഘട്ടങ്ങൾ, അതിൽ പറഞ്ഞ ഒന്ന്, അതായത് പൊടുന്നനെയുള്ള പ്രകാശ പ്രസരണം, അതായത് സ്റ്റിമുലസ് ജനറലൈസേഷൻ, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, പിന്നെയുള്ളത് ഇലുമിനേഷൻ, മറ്റൊന്ന് എക്സ്റ്റിങ്ഷൻ. ആ ഇലുമിനേഷനും അങ്ങനെയാണ്, അതായത് ഒരു ചോദകം വന്നു, പ്രതികരണം പ്രത്യക്ഷപ്പെട്ടു, പിന്നെ പ്രതികരണം ഇല്ലാതാവുന്നുവെങ്കിൽ കുറേ കഴിഞ്ഞ് ആ ചോദകം ആവർത്തിച്ചാൽ പെട്ടെന്നൊരു പ്രസരണം ഉണ്ടാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. ഞാൻ ഒരു കുട്ടിയുടെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് സമയക്കുറവുണ്ട്, വീണ്ടും അടുത്ത സയൻറ്റിസ്റ്റിലേക്ക് പോവാതെ, സയൻറ്റിസ്റ്റ് മീൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിസ്റ്റ് ഓർ സൈക്കോളജിക്കൽ സയൻറ്റിസ്റ്റ്. അടുത്തതാണ് ജെറോം എസ് ബ്രൂണർ. ബ്രൂണർ നമ്മൾ ഇതുവരെ കണ്ടവരിൽ നിന്ന് വ്യത്യസ്തരാണ്. തോണ്ടയ്ക്കും പാവ്ലോവും സ്കിന്നറും ഒക്കെ നമ്മൾ കണ്ടു ബിഹേവിയറിസ്റ്റാണ്. എന്നാൽ ബ്രൂണർ അങ്ങനെയല്ല. ബ്രൂണർ ബിഹേവിയറിസത്തെ ടോട്ടലായിട്ട് എതിർക്കുന്ന മറ്റൊരു കൺസെപ്റ്റാണ് കൺസ്ട്രക്റ്റിവിസം. ആ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ വക്താവാണ് ജെറോം എസ് ബ്രൂണർ. കൺസ്ട്രക്റ്റിവിസത്തിൽ പറയുന്നു, വൈജ്ഞാനിക സൃഷ്ടി ദർശനം അഥവാ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം
കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. അപ്പോൾ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ വക്താവാണ് ജെറോം എസ് ബ്രൂഡർ. ബ്രൂഡർ സൈക്കോളജിക്കലായിട്ടുള്ള ബുദ്ധി പരീക്ഷയുടെ പിതാവാര് എന്ന് പറഞ്ഞിട്ട് ഒരു വിധ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ആൽഫ്രഡ് ബീനയാണ്, ആൽഫ്രഡ് ബീനെ ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോ പറയുന്നത് ജെറോം എസ് ബ്രൂണർ. ബ്രൂണർ ശ്രദ്ധ കേന്ദ്രീകരിച്ച വൈജ്ഞാനിക മേഖലയാണ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം അഥവാ വൈജ്ഞാനിക സൃഷ്ടി ദർശനം. രണ്ടാമത്തെ ബ്രൂണറിന്റെ ഒരു കൺസെപ്റ്റാണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, പഠനത്തിന്റെ ആശയ സമ്പാദന മാതൃക, ആശയ സമ്പാദന മാതൃക. മൂന്നാമത്തതാണ് പിയാഷെയുടെ, സോറി ബ്രൂണറുടെ മൂന്ന് പഠന ഘട്ടങ്ങൾ, അതായത് ഒന്ന് ക്രിയാത്മക പ്രാതിനിധ്യം, രണ്ട് ബിംബാത്മക പ്രാതിനിധ്യം, മൂന്ന് പ്രതീകാത്മക പ്രാതിനിധ്യം. ഞാൻ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ക്ലാസ് എടുക്കണമെങ്കിൽ ബ്രൂണറെ കുറിച്ച് മാത്രം ഒരു 10 മണിക്കൂർ എടുക്കേണ്ടി വരും. പക്ഷെ ഞാനിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾ ബ്രൂണറെ കുറിച്ച് പഠിച്ചു, അത് ഞാൻ എൻ്റെ വാക്കുകളിൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബ്രൂണറെ കുറിച്ച് ശ്രദ്ധിക്കുക. ഒന്ന്, ബ്രൂണറുടെ മേഖല കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്, അതായത് അറിവിൻ്റെ നിർമ്മാണം എങ്ങനെ നടക്കുന്നു. ബിഹേവിയർ പറയുന്നത് അറിവിൻ്റെ സ്വീകർത്താക്കളാണ് പഠിതാക്കൾ എന്നാണ്. പക്ഷേ കൺസ്ട്രക്റ്റിവിസം പറയുന്നത് അറിവിൻ്റെ നിർമ്മാതാക്കളാണ് പഠിതാക്കൾ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ബിഹേവിയറിസത്തിൻ്റെ പ്രിൻസിപ്പിളിനെ മുഴുവനും നിഷേധിച്ചുകൊണ്ടാണ് തുടർന്ന് ജ്ഞാനനിർമ്മിതി വാദം, കൺസ്ട്രക്റ്റിവിസം എന്ന ഒരു പദ്ധതി മുന്നോട്ട് വന്നത്. അപ്പൊ ബ്രൂണർ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ആളാണ്. ബ്രൂണർ എന്ന് പറയുന്നത് ഒന്ന്, കരിക്കുലം എങ്ങനെയായിരിക്കണം, രണ്ട്, പഠനത്തിന്റെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളും സങ്കേതങ്ങളും. അതിൽ കരിക്കുലത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം സ്പൈറൽ കരിക്കുലത്തിന്റെ വക്താവാണ്. അതായത് ഒരു പഠിതാവിന് ഒരു വിഷയത്തിലെ ലളിതവും ഏറ്റവും അടിസ്ഥാനപരവുമായ സാമാന്യമായ കാര്യങ്ങൾ ആദ്യം പഠിപ്പിക്കുകയും തുടർന്ന് ക്ലാസ് കയറുന്നതിനനുസരിച്ച് ആ വിഷയത്തിലെ സങ്കീർണമായ, കഠിനമായ, ആഴത്തിലുള്ള പഠനം തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുക, ഇതാണ് സ്പൈറൽ കരിക്കുലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറി. അതായത് ഒരു വിഷയത്തിലെ അടിസ്ഥാനപരവും സാമാന്യവും സരളവും ആയ വിഷയങ്ങൾ ആദ്യം പഠിപ്പിക്കുകയും തുടർന്ന് അതേ വിഷയത്തിൻ്റെ സങ്കീർണമായ കാര്യങ്ങൾ ക്ലാസ് കയറ്റത്തിനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന രീതിയാണ് സ്പൈറൽ കരിക്കുലം. ഇന്ത്യയിലൊക്കെ നാം സ്വീകരിച്ച സ്പൈറൽ കരിക്കുലം മെത്തേഡാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാലോ. ഓക്കെ, ചൈനയിലും ഏകദേശം അതുപോലെയാണ്. പിന്നെ ഓർക്കാൻ വേണ്ടി ഒരു കാര്യം മനസ്സിലാക്കാം, ബ്രൂണർ അമേരിക്കയിലെ ഒരു സയൻറ്റിസ്റ്റാണ്. പക്ഷെ അമേരിക്കയിലെ കരിക്കുലം ഫ്രെയിംവർക്ക്, കരിക്കുലം നിർമ്മിച്ചിരിക്കുന്നത് ബ്രൂണറുടെ സിദ്ധാന്തം അനുസരിച്ചല്ല. പക്ഷെ ഇന്ത്യയിലും ചൈനയിലൊക്കെ കരിക്കുലം നിർമ്മിച്ചിരിക്കുന്നത് ബ്രൂണറുടെ സ്പൈറൽ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ബ്രൂണറുടെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട തിയറിയാണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ അഥവാ മാതൃക. നേരത്തെ ബ്രൂണർ പറയുന്നത് അറിവ് നിർമ്മിക്കുന്നതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അറിവ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അറിവ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വീഡിയോയിൽ ചെറിയ തകരാറുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും കേൾക്കാം, ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യൂ. സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും സാർ, സാറിനെ കാണാൻ സാധിക്കുന്നില്ല, പക്ഷെ സാറിനെ കേൾക്കാൻ സാധിക്കും. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? കാണാമല്ലോ അല്ലേ? അപ്പൊ കാണാൻ പറ്റുന്നുണ്ട് സാർ, പറ്റുന്നുണ്ട്. അപ്പൊ അടുത്തത് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലാണ് ബ്രൂണറുടേത്.
കേൾക്കാം എന്ന് പറയുന്നുണ്ട്. കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, ആശയ സമ്പാദന മാതൃക. ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഗീത മനഃശാസ്ത്രത്തിന്റെ വ്യവഹാരത്തിന്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്നൊരു ചോദ്യം സ്ക്രീനിൽ ഞാൻ കാണുന്നുണ്ട്. അത് പിൽസ്ബറി ആണ്. ശ്രദ്ധിക്കുക, ചോദ്യം ചോദിച്ച ആള് ഇത്തരം കൂടി ശ്രദ്ധിക്കുക. മനഃശാസ്ത്രത്തെ വ്യവഹാരത്തിന്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് പിൽസ്ബറി ആണ്. അപ്പൊ അടുത്തൊന്ന്, കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്നാൽ ഒരു വിഷയത്തെ നമ്മൾ പഠിക്കുന്നത് ആ വിഷയത്തിന്റെ ഡാറ്റയോ അതിൻ്റെ ഇൻഫർമേഷനോ അതിൻ്റെ നോളജോ മാത്രമല്ല, ഈ ഡാറ്റയിൽ നിന്നും ഇൻഫർമേഷനിൽ നിന്നും നോളജിൽ നിന്നും ഒരുപാട് ദൂരം സഞ്ചരിച്ച് അത് ആശയതലത്തിലേക്ക് എത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒന്ന് നോക്കുക, ഡാറ്റ, ഇൻഫർമേഷൻ, നോളജ്, അത് കഴിഞ്ഞിട്ടാണ് കൺസെപ്റ്റിലേക്ക് പോകുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്, അതായത് ബ്രൂണറുടെ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിന് എത്ര തലങ്ങളുണ്ട് എന്ന്. അപ്പൊ 5 തലങ്ങളുണ്ട് എന്ന് ഉത്തരം എഴുതണം. 1, ആശയത്തിന്റെ പേര്. 2, ആശയത്തിന്റെ സമാനവും വ്യത്യസ്തവുമായ മറ്റ് ഉദാഹരണങ്ങൾ. 3, ആശയത്തിന്റെ വേണ്ടതും വേണ്ടാത്തതുമായ സവിശേഷത. 4, ആശയത്തിന്റെ മൂല്യം. 5, ആശയത്തിന്റെ നിയമം. അപ്പൊ എല്ലാവരും എന്റെ കൂടെ ഒന്നുകൂടി പറയൂ, എന്തൊക്കെയാണ്? ആശയത്തിന് 5 ഘട്ടങ്ങളുണ്ട് ആശയ പഠനത്തിന്. 1, ആശയത്തിന്റെ പേര്. ഉദാഹരണത്തിന് നിങ്ങൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ആശയത്തിന്റെ പേര്, ത്രികോണം. ഈ ത്രികോണം എന്നുള്ളത് ഒരു ആശയത്തിന്റെ പേരാണ്. ഒരു ആശയത്തിന്റെ പേരാണ്. ഓക്കെ, ഇനി ആ ആശയത്തിന് സമാനവും വ്യത്യസ്തവുമായ ഉദാഹരണങ്ങൾ, അതായത് ത്രികോണത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കോണുകളുള്ള മറ്റ് കോണുകളുള്ള സാധനങ്ങളെ കുറിച്ച് പറയാം. അപ്പൊ ദീർഘചതുരം, ചതുരം, ഹെക്സഗൺ, ഇങ്ങനെ മറ്റുദാഹരണങ്ങളെ കുറിച്ച് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ആശയത്തിന്റെ പേര് കഴിഞ്ഞാൽ പിന്നെ ആശയത്തിന്റെ സമാനവും വ്യത്യസ്തവുമായ മറ്റുദാഹരണങ്ങൾ. 3, ആശയത്തിന്റെ സവിശേഷതകൾ, വേണ്ടതും വേണ്ടാത്തതുമായ സവിശേഷതകൾ. ഉദാഹരണത്തിന് ഒരു ത്രികോണമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് ത്രികോണത്തിന് 3 കോണുകൾ, അത് ആശയത്തിന്റെ ഏറ്റവും അനിവാര്യമായ ഒരു സവിശേഷതയാണ്. 3 കോണുകളുണ്ട് എന്നാണ്. എന്നാൽ അനിവാര്യമല്ലാത്ത ഒരുപാട് സവിശേഷതകളുണ്ട്. കോണ് അത് 10 ഡിഗ്രിയിലാവാം, 60 ഡിഗ്രിയിലാവാം, 90 ഡിഗ്രിയിലാവാം, ആവാലോ. അപ്പൊ 10ഓ 60ഓ 90ഓ എന്നുള്ളത് വേണ്ടാത്ത ഒരു സവിശേഷതയാണ്, അനിവാര്യമല്ലാത്ത സവിശേഷതയാണ്. പക്ഷെ അനിവാര്യമായ ഒരു സവിശേഷതയാണ് കോണ് എന്നുള്ളത്. കോൺ എത്ര എന്നുള്ളത് അനിവാര്യമല്ലാത്ത സവിശേഷതയാണ്. പിന്നെ ആശയത്തിന്റെ മൂല്യം, പിന്നെ ആശയത്തിന്റെ നിയമം. ആശയത്തിന്റെ നിയമം എന്ന് വെച്ചാൽ അവസാനം നമ്മൾ പഠിക്കുന്നത് ത്രികോണം എന്ന് പറയുന്നത് 3 കോണുകളുള്ള അടഞ്ഞ ഒരു രൂപമാണ് ത്രികോണം. ഇതാണ് ആശയത്തിന്റെ നിയമം. അപ്പോൾ ആശയ സമ്പാദന മാതൃകയിലെ ഘട്ടങ്ങൾ: 1, ആശയത്തിന്റെ പേര്. 2, ആശയത്തിന്റെ സമാനവും വ്യത്യസ്തവുമായ മറ്റുദാഹരണങ്ങൾ. 3, ആശയത്തിന്റെ സവിശേഷതകൾ. 4, ആശയത്തിന്റെ നിയമം. 5, ആശയ മൂല്യ നിയമം. ഇതാണ് ബ്രൂണറുടെ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിന്റെ പ്രത്യേകത. ഇനി ബ്രൂണറുടെ പഠിതാക്കളിലെ വികസന ഘട്ടത്തിന്റെ 3 സ്റ്റേജാണ്. 1, എനാക്റ്റീവ് സ്റ്റേജ് അഥവാ ക്രിയാത്മക പ്രാതിനിധ്യം. 2, ഐക്കോണിക് സ്റ്റേജ് അഥവാ ബിംബാത്മക പ്രാതിനിധ്യം. 3, സിംബോളിക് സ്റ്റേജ് അഥവാ പ്രതീകാത്മക പ്രാതിനിധ്യം. അപ്പൊ ഇത്രയും ബ്രൂണറെ കുറിച്ച് മനസ്സിലാക്കാം. അടുത്ത് നമ്മൾ ഇനി ഒരാളെ കുറിച്ചും കൂടെ നമുക്ക് പറയാം, അതാണ് പിയാഷെ, ജീൻ പിയാഷെ. അപ്പൊ ബ്രൂണറും പിയാഷെയൊക്കെ കൺസ്ട്രക്ടിവിസ്റ്റുകളാണ്, ജ്ഞാന നിർമ്മിതിവാദികളാണ്. ഓക്കെ, പിയാഷെ, പിയാഷെയെ കുറിച്ച് ചോദിച്ചാൽ എപ്പോഴും ജനറ്റിക് എപ്പിസ്റ്റമോളജിയുടെ പിതാവാര് എന്ന് ചോദിക്കാറുണ്ട്. അതാണ്
ഉത്തരം എഴുതുക ഈ ആഴ്ച. തെറട്ടിക് എപ്പിസ്റ്റമോളജി എന്ന് വെച്ചാൽ അറിവുകളുടെ ഉത്ഭവവും വളർച്ചയും എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. അതായത് അറിവുകളെ കുറിച്ചുള്ള സാമാന്യ വൈജ്ഞാനിക ചർച്ചാ പദ്ധതിയാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. എപ്പിസ്റ്റമോളജിയുടെ പിതാവ് ജീൻ തിയാഷ, ഇതേക്കുറിച്ച് ക്ലിനിക്കൽ സയന്റിസ്റ്റ് ആണ്. മറ്റൊന്ന്, തിയാഷെ ശിശു വികസനത്തെ കുറിച്ച് ശിശുവിലുണ്ടാവുന്ന വൈജ്ഞാനിക നിർമ്മാണം, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു സ്റ്റേജ് തിയറി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ച ഒരു ചോദ്യമാണ്, സ്റ്റേജ് തിയറിയുടെ വക്താവാര്, ശിശു വികസനത്തിൽ സ്റ്റേജ് തിയറിയുടെ വക്താവാര്. ഉത്തരം എഴുതണം ജീൻ തിയാഷ. ഇനി തിയാഷയുടെ സ്റ്റേജ് തിയറി പ്രകാരം എന്തുണ്ട്? ഒരു കുട്ടിയുടെ വൈജ്ഞാനിക ഘട്ടം എത്ര ഘട്ടങ്ങളിൽ കൂടിയാണ് പുരോഗമിക്കുന്നത്? അപ്പൊ ഇതിനും നാല് ഘട്ടങ്ങളുണ്ട്. ഒന്ന്, എല്ലാവർക്കും അറിയാം, സെൻസറി മോട്ടോർ സ്റ്റേജ് അഥവാ ഇന്ദ്രിയ ചാലക ഘട്ടം. ജനിച്ചു വീഴുന്ന മുതൽ ഒരു ഒന്നര രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് അഥവാ ഇന്ദ്രിയ ചാലക ഘട്ടം. രണ്ടാമത്തതാണ് ഒരു രണ്ട് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കാലഘട്ടം, അതിനെ നമ്മൾ പറയുന്നു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ പ്രാക് ക്രിയാത്മക ഘട്ടം. രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള സമയം. പിന്നീട് ഒരു ഏഴ് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള സമയമാണ് ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ മൂർത്ത ക്രിയാത്മക ഘട്ടം. പിന്നീട് ഒരു ഏഴ് പതിനൊന്ന് വയസ്സ് മുതൽ തുടർന്നങ്ങോട്ടുള്ള സമയമാണ് ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ ഔപചാരിക ക്രിയാത്മക ഘട്ടം. അപ്പൊ ശിശു വികസനത്തിന് നാല് പ്രാതിനിധ്യ ഘട്ടങ്ങളുണ്ട് എന്ന് സിദ്ധാന്തിച്ചുകാർ എന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ ഉത്തരം എഴുതുക ജീൻ തിയാഷ. തിയാഷ ഏത് തരത്തിലുള്ള സൈദ്ധാന്തികനാണ്? അപ്പോ കൺസ്ട്രക്റ്റിവിസ്റ്റായ ഒരു സൈദ്ധാന്തികനാണ്. ജനറ്റിക് എപ്പിസ്റ്റമോളജിയുടെ പിതാവാര് ജീൻ തിയാഷ എന്നോർക്കണം. ഇനി തിയാഷയുടെ ഈ ഘട്ട സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരീക്ഷകൾ ചോദ്യം വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, കഴിഞ്ഞ കാറ്റഡ് പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണ്, 4.50 കൂടി ചേർന്നാൽ 2 രൂപയാകും എന്ന് ടീച്ചർ പഠിച്ചപ്പോൾ 2 രൂപയിൽ 4.50 ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കുട്ടിക്ക് സാധിച്ചില്ല. അപ്പൊ ആ കുട്ടിയുടെ ഏത് തരം ദൗർബല്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അപ്പോ ഇതിന് ഉത്തരം എഴുതണമെങ്കിൽ ആദ്യം കുറെ കാര്യം മനസ്സിലാക്കുക. തിയാഷ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, അസിമിലേഷൻ. അസിമിലേഷൻ എന്ന് വെച്ചാൽ അറിവുകളുടെ സ്വാംശീകരണം, അസിമിലേഷൻ. 2, അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവുകളുടെ സംസ്ഥാപനം, അല്ലെങ്കിൽ അറിവുകളുടെ സമായോജനം, അതാണ് കുറേ കൂടെ നല്ലത്, അറിവുകളുടെ സമായോജനം, അഡാപ്റ്റേഷൻ. 3, അറിവുകളുടെ അക്കമഡേഷൻ, അറിവുകളുടെ സംസ്ഥാപനം. അപ്പൊ 3 വാക്ക് ശ്രദ്ധിക്കുക, സ്വാംശീകരണം, സമായോജനം, സംസ്ഥാപനം. സ്വാംശീകരണം, സമായോജനം, സംസ്ഥാപനം. ഓക്കെ, 3 കാര്യങ്ങൾ. പിന്നെ അറിവുകളുടെ കൺസർവേഷൻ, സംരക്ഷണം. പിന്നെ അറിവുകളുടെ റിവേഴ്സൻ അഥവാ പ്രത്യാവർത്തനം. അപ്പൊ അറിവുകളുടെ തുടർച്ച, വേരിയേഷൻ, അറിവുകളുടെ സംരക്ഷണം, അതായത് കൺസർവേഷൻ. പിന്നെ അറിവുകളുടെ റിവേഴ്സബിലിറ്റി അഥവാ പ്രത്യാവർത്തനം. അപ്പൊ ഈ 6 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 1, അസിമിലേഷൻ ഓഫ് നോളജ് അഥവാ അറിവുകളുടെ സ്വാംശീകരണം. 2, അഡാപ്റ്റേഷൻ ഓഫ് നോളജ് അഥവാ അറിവുകളുടെ സമായോജനം. 3, അക്കമഡേഷൻ ഓഫ് നോളജ് അഥവാ അറിവുകളുടെ സംസ്ഥാപനം. ഇതെങ്ങനെയാണ് ഈ അറിവുകൾ സംസ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നത്? സ്വാംശീകരിച്ച് മനസ്സിന്റെ സ്കീമയിൽ അതിനെ ഉറപ്പിച്ചു നിർത്തുന്നതിനെയാണ് സംസ്ഥാപനം എന്ന് പറയുന്നത്. സംസ്ഥാപനം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെ വഴിയിൽ കൂടിയാണ്? അറിവുകളുടെ സംരക്ഷണം വഴിയും
അറിവുകളുടെ തുടർച്ചയിൽ കൂടി പുതിയ അറിവ് സമാഹരിക്കുകയും ഒടുവിൽ അറിവുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ടും പിറകോട്ടും ചലിപ്പിച്ച് പുതിയ അറിവിലേക്ക് നയിക്കാനും ഉണ്ടാവുകയാണ്. അപ്പൊ ഞാൻ പറയുന്നു, കോഴിക്കോടിനേക്കാൾ വലിയ നഗരമാണ് കൊച്ചി എന്ന് ഞാൻ പറഞ്ഞാൽ കേട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, കൊച്ചിയേക്കാൾ ചെറിയ നഗരമാണ് കോഴിക്കോട് എന്ന്. അപ്പൊ നിങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നത് പിയാഷയുടെ അഭിപ്രായത്തിൽ റിവേഴ്സിബിലിറ്റി ഓഫ് നോളജ് ആണ്. മനസ്സിലായി? ഒരു 2 ലിറ്റർ പാല് ഉള്ളതിൽ നിന്ന് ഒരാൾ, ഒരു പാൽക്കാരൻ 4 ആൾക്ക് 1/2 ലിറ്റർ വീതമുള്ള പാല് കൊടുക്കും. അപ്പൊ അതിനർത്ഥം 4 1/2 ലിറ്റർ പാല് കുടിച്ചേർന്ന 2 ലിറ്റർ ആവുന്നല്ലേ. അപ്പൊ അത് അറിവുകളുടെ റിവേഴ്സബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അറിവുകളുടെ സംരക്ഷണവും അറിവുകളുടെ തുടർച്ചയും അറിവുകളുടെ പ്രത്യാവർത്തന കഴിവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതായത് സ്വാംശീകരിക്കാൻ പറ്റും. സ്വാംശീകരിച്ച അറിവുകൾ നമ്മുടെ നിലവിലെ സ്കീമയിലേക്ക് ബന്ധിപ്പിക്കണം. അതിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. സമായോജനം നടത്തണം. ശരിയായ സമായോജനം നടത്തിയാൽ മാത്രമേ നിലവിലുള്ള സ്കീമയിൽ അത് ഉറപ്പിച്ച് ഭദ്രമാക്കി കുടിയിരുത്താൻ പറ്റൂ. അങ്ങനെ കുടിയിരുത്തുന്നതിനെയാണ് അക്കമഡേഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായി? ഈ അറിവുകളെ അസിമിലേറ്റ് ചെയ്യുന്നതും അഡാപ്റ്റ് ചെയ്യുന്നതും അക്കമഡേറ്റ് ചെയ്യുന്നതും നിലവിലുള്ള മാനസിക ഘടനയിലാണ്, വൈജ്ഞാനിക ഘടനയിലാണ്. ആ വൈജ്ഞാനിക ഘടനയെയാണ് ഇയാഷ പറഞ്ഞിരിക്കുന്നത് സ്കീമ എന്ന്. അപ്പോ ഇയാഷയായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വേണം പറയാൻ വേണമെങ്കിൽ. ഞാനിപ്പോ ജസ്റ്റ് ഒരു ചോദ്യം നിങ്ങളോട് പറയാം, ഉടനെ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചോദ്യമാണ്. 1ാം ക്ലാസ്സിലെ ആദ്യത്തെ അധ്യയന ദിവസം നമ്മൾ സ്കൂളിൽ നടത്തുന്ന ഒരു പരിപാടിയാണ് പ്രവേശനോത്സവം. ഓക്കെ, പ്രവേശനോത്സവം പിയാഷയുടെ ഏത് സിദ്ധാന്തവുമായി നിങ്ങൾ ബന്ധപ്പെടുത്തും? ഉത്തരം പറയും. 1ാം ക്ലാസ്സിൽ ആദ്യത്തെ അധ്യയന വർഷം ആദ്യത്തെ പ്രവൃത്തി ദിവസം നമ്മൾ നടത്തുന്ന ഒരു ഉത്സവത്തിന്റെ പേരാണ് പ്രവേശനോത്സവം. അപ്പൊ പ്രവേശനോത്സവം എന്ന ആശയം പിയാഷയുടെ ഏത് സിദ്ധാന്തവുമായി താങ്കൾ ബന്ധപ്പെടുത്തും എന്ന് ചോദിച്ചാൽ, അങ്ങനെയാണ് ചോദിക്കുക, അങ്ങനെ ചോദിച്ചാൽ എഴുതണം അത് അഡാപ്റ്റേഷനാണ്. അതായത് എപ്പോഴും കുട്ടികൾക്ക് പുതിയ സന്ദർഭവുമായി ഇടപഴകേണ്ടി വരുമ്പോൾ, അതായത് ഒരു പഠിതാവിന് പുതിയ സന്ദർഭവുമായി ഇടപഴകേണ്ടി വരുമ്പോൾ, അതായത് നിങ്ങൾക്ക് പുതിയ സിലബസ് പ്രകാരമുള്ള PSC പരീക്ഷക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ എപ്പോഴും ഒരു അപരിചിതത്വം ഉണ്ടാവും, ഒരു ഇംബാലൻസസ് ഉണ്ടാവും. അപ്പൊ ഈ അപരിചിതത്വവും ഇംബാലൻസുകളും ഇല്ലാതാക്കിക്കൊണ്ട് സമായോജനം സ്ഥാപിച്ചുകൊണ്ട് ആ അറിവിനെ നിലവിലെ അറിവിൽ സ്ഥാപിക്കണം. അതിനായിട്ടാണ് 1ാം ക്ലാസ്സിൽ പ്രവേശനോത്സവം നടത്തുന്നത്. അതുവരെ വീട്ടിൽ കഴിഞ്ഞു വരുന്ന കുട്ടികൾ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ സ്കൂളിലേക്ക് വരികയാണ്. അപ്പൊ അമ്മ കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കി, അമ്മ തിരിച്ചു പോകുമ്പോൾ കുട്ടിയും തെരഞ്ഞുകൊണ്ട് അമ്മയുടെ കൂടെ തന്നെ പോകുന്നു, തിരിച്ചു പോകുന്നു. അപ്പൊ അതിൻ്റെ അർത്ഥം കുട്ടിക്ക് പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ആ പൊരുത്തപ്പെടാൻ പ്രക്രിയയാണ് പ്രവേശനോത്സവം വഴി നടത്തുന്നത്. അധ്യാപകർ കുട്ടികൾക്ക് മിഠായി കൊടുക്കുന്നു, പാട്ടുപാടിക്കുന്നു, എല്ലാവരെയും എടുക്കുന്നു, വെട്ടിപ്പിടിക്കുന്നു, ചിരിക്കുന്നു, ബലൂൺ കൊടുക്കുന്നു. അപ്പൊ ഇതോടുകൂടി പുതിയ സാഹചര്യവുമായിട്ടുള്ള അപരിചിതത്വം കുട്ടിക്ക് ഇല്ലാതാവുകയും കുട്ടി അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അഡാപ്റ്റേഷൻ ക്രിയാഷയുടെ ഒരു തിയറി. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതുവരെ കൂടി സമ്മപ്പ് ചെയ്യുകയാണ്. നമ്മളിപ്പോ 5 സയന്റിസ്റ്റുകളെ കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ പൊതുവായി ഒന്ന് പരാമർശിച്ചു പോയി. കാരണം ഈ ക്ലാസ്സിന്റെ പരിമിതികൾ അറിയാലോ. അപ്പൊ പരാമർശിക്കുകയും മാത്രമേ ചെയ്തുള്ളൂ. ഒന്ന് തോണ്ടെയ്ക്കിന്റെ കുറെ തിയറി കണ്ടു, ലേണിങ്ങുമായി ബന്ധപ്പെട്ടത്, കമ്പാരിറ്റീവ് സൈക്കോളജി, കണക്ഷനിസം, ഓഫ് ഇഫക്ട്, ഫലനിയമം, സന്നദ്ധതാ നിയമം, അഭ്യാസം, ആവർത്തന നിയമം, ശ്രമപരാജയം, നിയമത്തിലെ ഐഡന്റിക്കൽ ട്രാൻസ്ഫർ എന്ന് പറയുന്ന നിയമം, പിന്നെ സംയോജിത വ്യതിയാന നിയമം, അറിവുകളുടെ സമായോജനം, 3 അറിവുകളുടെ സംസ്ഥാപനം. ഓക്കെ, ഞാൻ ഒരു കുട്ടിയുടെ സംശയത്തിന് പറഞ്ഞതാണ്.
പിന്നീടുള്ള തോന്നലിന്റെ തിയറികൾ അത് സംയോജിത വലിയ നിയമം ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് മറ്റൊന്ന് ബഹുവിധ പ്രതികരണ നിയമം അഥവാ ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസസ് മൂന്ന് അനുഭവ മനോഭാവ നിയമം ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് നാല് ലോ ഓഫ് പോളാരിറ്റി അഥവാ ധ്രുവീകരണ നിയമം എന്ന് പറയുന്ന നിയമങ്ങൾ തോണ്ടയ്ക്കിൻ്റെ കണ്ടു. എന്റെ പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് കണ്ടു. പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനോടൊപ്പം സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയെ കുറിച്ച് പറഞ്ഞു. സ്റ്റിമുലസ് റെസ്പോൺസിലെ നാല് ഘട്ടങ്ങൾ കണ്ടു. ഒന്ന് സ്റ്റിമുലസ് ജനറലൈസേഷൻ, മറ്റൊന്ന് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, മൂന്ന് സ്റ്റിമുലസ് എക്സ്റ്റൻഷൻ, പിന്നെ കൊടുങ്ങനെയുള്ള പ്രകാശ പ്രസരണം ഇത് കണ്ടു. അടുത്തത് നമ്മൾ സ്കിന്നറിനെ കുറിച്ച് പറഞ്ഞു. മറ്റൊരു ബിഹേവിയറിസ്റ്റായ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഓപ്പറന്റ് കണ്ടീഷനിങ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടു. അത് ഞാൻ ഒന്നുകൂടെ പറയാം, ക്ലാസിക്കൽ കണ്ടീഷനിങ് എസ് ടൈപ്പ് കണ്ടീഷനിങ് ആണ്, കാരണം അതിന് സ്റ്റിമുലസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓപ്പറന്റ് കണ്ടീഷനിങ് ആർ ടൈപ്പ് കണ്ടീഷനിങ് ആണ്, അത് റെസ്പോൺസിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പാവ്ലോവ് പറയുന്നു സ്റ്റിമുലസിനെയാണ് സ്ട്രെങ്തൻ ചെയ്യേണ്ടതെന്ന്. ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ സ്കിന്നർ പറയുന്നു റെസ്പോൺസിനെയാണ് സ്ട്രെങ്തൻ ചെയ്യേണ്ടത്. പിന്നെ സ്കിന്നറുടെ മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് പ്രബലനം. നേരത്തെ നമ്മൾ സമയക്കുറവൊന്ന് പറഞ്ഞില്ലാതേ ഉള്ളൂ. പ്രബലനം അഥവാ റീഇൻഫോഴ്സ്മെന്റ് പരീക്ഷ എപ്പോഴും ചോദിച്ചൊരു ചോദ്യമാണ്, സ്കിന്നറുടെ പ്രബലനത്തിന് എത്ര വിധങ്ങളുണ്ട്? ഒന്ന് സ്കിന്നറുടെ പ്രബലം നോക്കുക, ഒന്ന് തുടർ പ്രബലനം അഥവാ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ്, പിന്നെ ഫിക്സഡ് ആയതും രണ്ട്, ഫ്ലെക്സിബിളിൽ രണ്ട്. ഫിക്സഡിൽ ഫിക്സഡ് റേഷ്യോ, ഫിക്സഡ് ഇന്റർവെൽ. ഫ്ലെക്സിബിൾ റേഷ്യോ, ഫ്ലെക്സിബിൾ ഇന്റർവെൽ. അങ്ങനെ അഞ്ച് തരം പ്രബലനമുണ്ട്. ഒന്ന് തുടർ പ്രബലനം, മറ്റൊന്ന് നിശ്ചിത അനുപാത പ്രബലനം, മറ്റൊന്ന് നിശ്ചിത ഇടവേള പ്രബലനം. മൂന്നെണ്ണായി, ഒന്ന് തുടർ പ്രബലനം, മറ്റൊന്ന് നിശ്ചിത അനുപാത പ്രബലനം, മറ്റൊന്ന് നിശ്ചിത ഇടവേള പ്രബലനം. പിന്നെയുള്ളത് ചഞ്ചലമാണ്, ഫ്ലെക്സിബിൾ ആണ്. ചഞ്ചല അനുപാത പ്രബലനം, ചഞ്ചല ഇടവേള പ്രബലനം. അപ്പൊ അഞ്ചുണ്ടായി, ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്ന് തുടർ പ്രബലനം, രണ്ട് നിശ്ചിത അനുപാതം, നിശ്ചിത ഇടവേള, ചഞ്ചല അനുപാതം, ചഞ്ചല ഇടവേള. അങ്ങനെ അഞ്ച് തരം പ്രബലനങ്ങളുണ്ട്. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം വരുന്ന രീതി ഞാൻ പെട്ടെന്ന് പറയാം. ഒരു ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിൽ ഒരു പുതിയ വിഷയം പഠിപ്പിക്കുമ്പോൾ ടീച്ചർ പാലിക്കേണ്ട പ്രബലന രീതി, അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിലെ പുതുതായി വരുന്ന കുട്ടികൾക്ക് ഒരു വിഷയം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ടീച്ചർ സ്വീകരിക്കേണ്ട പ്രബലന രീതി, അപ്പം നമുക്കറിയാം തുടർ പ്രബലനമാണ്. എന്തുകൊണ്ടാണ്? താരതമ്യേന കുട്ടികൾക്ക് മുന്നറിവില്ലാത്ത വിഷയമാണ്, പുതിയ വിഷയമാണ്, വിഷയത്തിൽ മുന്നറിവില്ല. പിന്നെയോ മുന്നറിവിനെ വിഷയവുമായി നമുക്ക് ബന്ധിപ്പിക്കാൻ സാധിക്കില്ല, വിഷയം കഠിനമാണ്. അങ്ങനെയൊക്കെ വരുമ്പം തുടർ പ്രബലനങ്ങൾ ആവശ്യമായിട്ട് വരും. മനസ്സിലായില്ലേ? ഇനിയുള്ളത് ഫിക്സഡ് റേഷ്യോ എന്ന് വെച്ചാൽ ഒരു നിശ്ചിത അനുപാതം കടന്നു കഴിഞ്ഞാൽ റീഇൻഫോഴ്സ് ചെയ്യുക. അതായത് ഓരോ കുട്ടി അധ്യാപകൻ പറഞ്ഞു അഞ്ച് ശരി ഉത്തരം നൽകിയാൽ അധ്യാപകൻ പ്രബലനം നടത്തുന്നു. അത് പക്ഷെ വിദ്യാഭ്യാസത്തിൽ അത്ര സ്വീകാര്യമായ രീതിയല്ല. അത് വ്യാപാരത്തിലും വാണിജ്യത്തിലും ഒക്കെ വളരെ പ്രാധാന്യത്തോടെ സ്വീകരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു മെഡിക്കൽ ഷോപ്പിൽ ഒരു കച്ചവടക്കാരൻ പോയി പറയാണ് 100 ബോക്സ് എടുത്താൽ 5 ബോക്സ് ഫ്രീ. ഈ 100 ബോക്സ് എടുത്താൽ 5 ബോക്സ് ഫ്രീ എന്ന് പറയുന്നത് ഫിക്സഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെന്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ സ്കിന്നറെ കുറിച്ച് കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് ബ്രൂണറെ കുറിച്ചാണ്. ബ്രൂണർ നമ്മൾ പറഞ്ഞു കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്. ബ്രൂണറുടെ ഏരിയ എന്ന് പറയുന്നത് കരിക്കുലമാണ്, ലേണിംഗ് ആണ്. ഇത് കണ്ടു, അല്ലാതെ പ്യുവർ സൈക്കോളജി അല്ല, കരിക്കുലം, ലേണിംഗ്. പിന്നെ ബ്രൂണറുടെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ചാണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിന് എത്ര ഘട്ടങ്ങളുണ്ട്. ഒന്ന് കൺസെപ്റ്റിന്റെ പേര്,
പിന്നെ കൺസെപ്റ്റിന്റെ ആശയത്തിന്റെ സമാനമായ ഉദാഹരണങ്ങൾ, മൂന്ന് ആശയത്തിന്റെ വേണ്ടുന്നതും വേണ്ടാത്തതുമായ സവിശേഷതകൾ, നാല് ആശയത്തിന്റെ മൂല്യം, അഞ്ച് ആശയത്തിന്റെ നിയമം. പിന്നെ ഈ ആശയുടെ ഘട്ട സിദ്ധാന്തത്തെ ബ്രൂണർ എതിർക്കും. അവർ തന്നെയാണ് പറയുന്നത് വികസനത്തിന് ഘട്ടങ്ങളുണ്ട് എന്ന്. ആ വൈരുദ്ധ്യം എപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ തിയാശയുടെ ഘട്ട സിദ്ധാന്തത്തിലെ നാല് ഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ബ്രൂണർ പറയുന്നത് വികസനത്തിന് പ്രത്യേകിച്ച് ഒരു ഘട്ടമൊന്നുമില്ല, ആർക്കും ഏതൊരാളെയും എപ്പോഴും എന്തും പരിശീലിപ്പിക്കാം, പഠിപ്പിക്കാം. തിയാശ പറയുന്നത് അങ്ങനെയല്ല. തിയാശ പറയുന്നത് ഒരു നിശ്ചിത പഠനം സംഭവിക്കണമെങ്കിൽ ഒരു നിശ്ചിത ബയോളജിക്കൽ മെച്ചുറേഷൻ ഉണ്ടാവണം. ഒരു കാര്യം പഠിക്കണമെങ്കിൽ അതിലായിട്ട് ഒരു ജൈവിക പക്വത, ബയോളജിക്കൽ മെച്ചുറേഷൻ, ജൈവിക പരിപക്വത ഉണ്ടാവണം എന്നാണ് തിയാശ പറയുന്നത്. ബയോളജിക്കൽ മെച്ചുറേഷന്റെ വക്താവാണ് തിയാശ. അപ്പോ തിയാശയുടെ ഈ സിദ്ധാന്തത്തെ എതിർത്തുകൊണ്ട് ബ്രൂണർ പറയുന്നു വികസനത്തിന് പ്രത്യേകിച്ചൊരു ഘട്ടമൊന്നുമില്ല. അപ്പൊ മുമ്പ് പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണിത്, ആർക്കും ആരെയും എപ്പോഴും എന്തും പഠിപ്പിക്കാം, അതിന് ബോധന രീതി ശരിയായി ക്രമപ്പെടുത്തിയാൽ മതി. ഇങ്ങനെ അഭിപ്രായപ്പെട്ട കാര്യം ബ്രൂണറാണ്. എന്ന് വെച്ചാൽ ബ്രൂണർ പറയുന്നു വികസനത്തിന് ഘട്ടങ്ങളൊന്നും ഇല്ല. അതായത് ഹി ഈസ് ഒപ്പോസിംഗ് തിയാശ. വേറെ അതേ ബ്രൂണർ തന്നെ പറയുന്നു വികസനത്തിന് മൂന്ന് പ്രാതിനിധ്യ ഘട്ടങ്ങളുണ്ട് എന്ന്. ഒന്ന് പ്രവർത്തനത്തിലധിഷ്ഠിതമായ ഇനാക്റ്റീവ് റെപ്രസെൻറ്റേഷൻ, രണ്ട് ഐക്കോണിക് റെപ്രസെൻറ്റേഷൻ, മൂന്ന് സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ തിയാശയെ കുറിച്ച് പറഞ്ഞു. ജനറ്റിക് എപ്പിസ്റ്റമോളജിയുടെ പിതാവ് എന്ന് പറഞ്ഞു. സ്കീമ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ആള് തിയാശ. പിന്നെ അറിവുകളുടെ കൺസർവേഷൻ, അറിവുകളുടെ സമായോജനം, അറിവുകളുടെ സംസ്ഥാപനം, അതായത് അറിവുകളുടെ സാംശീകരണം, അറിവുകളുടെ സമായോജനം, അറിവുകളുടെ സംസ്ഥാപനം. പിന്നെ പ്രിയാശയുടെ നാല് ഘട്ടങ്ങൾ, സെൻസറി മോട്ടോർ സ്റ്റേജ് അഥവാ ഇന്ദ്രിയ ചാലക ഘട്ടം, രണ്ട് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ പ്രാക് ക്രിയാത്മക ഘട്ടം, മൂന്ന് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ മൂർത്ത ക്രിയാത്മക ഘട്ടം, നാല് ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ ഔപചാരിക ക്രിയാത്മക ഘട്ടം. ഔപചാരിക ക്രിയാത്മക ഘട്ടമാണ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ബൗദ്ധിക ഘട്ടം. ഇന്ദ്രിയ ചാലക ഘട്ടമാണ് ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള ബൗദ്ധിക ഘട്ടം. അപ്പോൾ പരീക്ഷയ്ക്ക് പല ചോദ്യം വരാം. മുമ്പൊരു ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, അതായത് യുദ്ധം അത് ജനങ്ങളുടെ മരണത്തിലേക്ക് നയിക്കുന്നു, നാശത്തിലേക്ക് നയിക്കുന്നു. പക്ഷേ ചില വിപത്തുകൾ ഒഴിവാക്കാൻ നമുക്ക് യുദ്ധം ചെയ്തേ പറ്റൂ. ആ അർത്ഥത്തിൽ യുദ്ധം സ്വീകാര്യമാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടി ഏത് ഘട്ടത്തിലാണുള്ളത്? ചോദ്യം ഇതാണ്. നമ്മുടെ യു ജി സിയുടെ നെറ്റ് പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യത്തരം ചോദ്യങ്ങൾ വന്നിരുന്നു. ക്രിട്ടിക്കലായി യുദ്ധം അത് നാട്ടിന് നാശമേ ഉണ്ടാക്കും. ഒരു യുദ്ധം ഉണ്ടായാൽ ഒരുപാട് പേർ മരിക്കും, ഒരുപാട് വിഭവങ്ങൾ ഇല്ലാതാവും, ഭൗതിക സമ്പത്തുകൾ ഒരുപാട് നഷ്ടപ്പെടും. പക്ഷേ എല്ലാ അർത്ഥത്തിലും യുദ്ധം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. എല്ലാ സന്ദർഭങ്ങളിലും ചിലപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അയാൾ തിയാശയുടെ വികസന ഘട്ടത്തിലെ ഏത് സ്റ്റേജിലാണ് എന്ന് വെച്ചാൽ, നമുക്കറിയാം മൂർത്ത ക്രിയാത്മക ഘട്ടമല്ല സുഹൃത്തേ, അത് ഔപചാരിക ക്രിയാത്മക ഘട്ടമാണ്. അതായത് ഏറ്റവും മുകളിലത്തെ ഘട്ടം, നമ്മളൊക്കെ ഉള്ള ഘട്ടമാണ് ഔപചാരിക ക്രിയാത്മക ഘട്ടം. ഒരു 11 വയസ്സ്, 12 വയസ്സിന് മേലെയുള്ള കാലം. ലോറൻസ് കോൾബർഗിന്റെ ധാർമ്മിക വികസന സിദ്ധാന്തത്തിലാണെങ്കിൽ അയാൾ ഏത് ഘട്ടത്തിലാണ്? അയാൾ പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജിലാണ്. മനസ്സിലായി? അപ്പൊ നമ്മൾ ഈ അഞ്ചാളെ കുറിച്ച് പ്രധാനമായിട്ട് ഇപ്പൊ പഠിച്ചു. നമ്മുടെ ചുരുങ്ങിയ സമയം കൊണ്ട് 1 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് ഇത് പഠിച്ചു. ഇനി ഒരുപാട് ആൾക്കാരെ കുറിച്ച് പറയാനും പഠിക്കാനും ഉണ്ട്. അത് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പറയാം. അപ്പൊ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ ഞാൻ പറയാൻ പോകുന്നത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ലീ വൈഗോട്സ്കിയെ കുറിച്ചും നോം ചോംസ്കിയെ കുറിച്ചും റോബർട്ട് ഗാഗ്നയെ കുറിച്ചും എറിക്സണെ കുറിച്ചും
ഗാർട്ട്നറെ കുറിച്ചുമായിരിക്കും. അപ്പൊ ഇത് നമുക്ക് തുടർച്ചയായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ പരീക്ഷ വരെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗുണമുണ്ടാവും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലീവ് വൈഗോട്സ്കിയെ കുറിച്ചും നോം ചോംസ്കിയെ കുറിച്ചും റോബർട്ട് ഗാർഡ്നറെ കുറിച്ചും എറിക് എറിക്സണെ കുറിച്ചും അതുപോലെ തന്നെ ഹോവാർഡ് ഗാർഡ്നറെ കുറിച്ചും ലോറൻസ് കോൾബർഗിനെ കുറിച്ചും പഠിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയും ആൾക്കാരെ കുറിച്ച് നിങ്ങൾ പഠിച്ച് തയ്യാറായിട്ട് വരാം. അപ്പൊ നമുക്ക് കുറെ കൂടെ നമ്മുടെ സംവാദം കുറെ കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും, കൂടുതൽ കാര്യം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് ഈ ക്ലാസ്സിനെ തുടർന്ന് കൂടുതൽ പരിഷ്കരിച്ച് കൂടുതൽ ക്രിയേറ്റീവായിട്ട് കൂടുതൽ ഉപകാരപ്രദമായ രീതിയിൽ, അത് ഇതെല്ലാം ഒരു ട്രയൽ ആൻഡ് എറർ ആണല്ലോ, എല്ലാവർക്കും അറിയാലോ ഈ ശ്രമം എൻ്റെ ഒരു ട്രയൽ ആൻഡ് എറർ ശ്രമമാണ്. ഇതിൽ നിന്ന് ഒരുപാട് എറേഴ്സ് ഞാൻ എലിമിനേറ്റ് ചെയ്തിട്ടായിരിക്കും അടുത്ത എൻ്റെ ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ഒരു ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആണ്. സോ എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പറയുന്ന 6 പേരെ കുറിച്ച് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു: വൈഗോട്സ്കി, അതുപോലെ തന്നെ ചോംസ്കി, ഗാർഡ്നെ, എറിക്സൺ, ഗാർഡ്നർ ആൻഡ് ലോറൻസ് കോൾബർഗ്. ഇത്രയും ആളെ കുറിച്ച് പറയാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ചേരുന്നു. നന്നായി പഠിക്കുക, നന്നായി ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. ഗുഡ് ബൈ. താങ്ക് യു സർ. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സഫലമാക്കുക. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന മത്സര പരീക്ഷകളിൽ മനഃശാസ്ത്ര മേഖലയിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം എഴുതണം എന്നതിനെ കുറിച്ച് ഇത്രയും വിശദമായി ക്ലാസ് എടുക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മളുടെ സംശയങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുകയും ചെയ്തത് ഡോക്ടർ വി ബാലകൃഷ്ണൻ സാറിനാണ്. സാറിന് മലയാളം മനോരമയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. ഒപ്പം ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അവരുടെ ഭാവി അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഏറ്റവും ശോഭനമായ രീതിയിൽ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി, എല്ലാവർക്കും നന്ദി.